പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കേൾക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്നവരെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. വിശേഷാൽ മലയാളം പെന്തക്കോസ്റ്റൽ ക്രിസ്ത്യൻ കോൺഗ്രിഗേഷൻ്റെ നേതൃത്വത്തിൽ ഇപ്രകാരം ദൈവവചനം പഠിപ്പിക്കാൻ ഒരു അവസരം ഒരുക്കി തന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ഇന്ന് 5-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ലൈവ് സൺഡേ സ്കൂളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ IPC സൺഡേ സ്കൂൾ സിലബസ് പ്രകാരമുള്ള 5-ാം ക്ലാസ്സിലെ 10, 11 അധ്യായങ്ങളാണ് ഇന്ന് നമ്മൾ അല്പസമയം കൊണ്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന. വിശേഷാൽ എന്നെ ശ്രവിക്കുന്ന എല്ലാ സൺഡേ സ്കൂൾ കുട്ടികൾക്കും അധ്യാപകർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. വിശേഷാൽ, നമുക്കറിയാം കൊറോണ രോഗവ്യാപനം മുഖാന്തരം നമ്മുടെ സൺഡേ സ്കൂളുകളൊന്നും വേണ്ട രീതിയിൽ നമുക്ക് നടത്തുവാൻ സാധിക്കാതെ ഒരവസരമാണിപ്പോൾ. എന്നാൽ ഈ സമയത്ത് ഇപ്രകാരം ഉള്ള ലൈവ് പ്ലാറ്റ്ഫോം വഴി നമുക്ക് സൺഡേ സ്കൂളിലൂടെ തിരുവചനം കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ നമ്മുടെ സൺഡേ സ്കൂൾ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. എല്ലാവരും റെഡിയാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയനായ പിതാവേ, ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ പിതാവേ, ലോകമെമ്പാടും കൊറോണ രോഗത്താൽ അതിൻ്റേതായിട്ടുള്ള ഭാരത്താൽ അനേകർ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏളാന്ന് ഞങ്ങൾക്ക് ഇപ്രകാരം ഞങ്ങളുടെ കുട്ടികൾക്ക് തിരുവചനം പഠിപ്പിച്ചു കൊടുക്കുവാൻ തൊക്കെ ഒരു അവസരം ദൈവം ഒരുക്കി തന്നതിനാൽ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ അല്പസമയത്ത് ഞങ്ങൾ ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ പഠിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടി ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഈ ലൈവ് പ്രോഗ്രാം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തൊക്കെ ദൈവം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും, വിശേഷാൽ ഈ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികളെയും അധ്യാപകരെയും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അടിയനെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാം അങ്ങയുടെ നാമത്തിന് കാരണമായി തീരണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമുക്കറിയാം കുട്ടികളെ, നമുക്കറിയാം പല ഭരണ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. വിശേഷാൽ നമുക്കറിയാം നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രിയപ്പെട്ട അനേക വ്യക്തികളുണ്ട്. നമുക്കറിയാം ഒരു രാജ്യത്തിലേക്ക് എത്തി നോക്കുകയാണെങ്കിൽ അവിടെ ആ രാജ്യം ഭരിക്കാനായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ജനാധിപത്യ സംവിധാനത്തിൽ നമുക്കറിയാം അവിടെ ഒരു പ്രസിഡന്റ് കാണാം, അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി കാണാം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തെക്കുറിച്ച് നാം പഠിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് മുഖ്യമന്ത്രിയുണ്ട്, മുഖ്യമന്ത്രിയെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി മന്ത്രിമാരുണ്ട്. അങ്ങനെ അനേകര്, അതായത് അനേക ഭരണകർത്താക്കൾ എന്താണ് ഇന്ന് നമ്മുടെ രാജ്യത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ബൈബിളിലേക്ക് കടന്നു പോവുകയാണെങ്കിൽ പഴയ കാലത്ത് നമുക്കറിയാം ഈ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തും അല്ലെങ്കിൽ മന്ത്രിമാരുടെ സ്ഥാനത്തൊക്കെ നമുക്കറിയാം ബൈബിളിൽ പല ഭരണകർത്താക്കരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് നാം ബൈബിളിലുടനീളം നാം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവരെ നമുക്ക് ഇപ്രകാരമൊക്കെ കാണുവാൻ സാധിക്കും. ന്യായാധിപന്മാരായിട്ടും അതുപോലെ തന്നെ രാജാക്കന്മാരായിട്ടും ഒക്കെയാണ് നമുക്ക് ഇന്നത്തെ കാലത്ത് കാണുന്ന പ്രധാനമന്ത്രിക്ക് പകരമായിട്ടും അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പകരമായിട്ടും മന്ത്രിമാർക്ക് പകരമൊക്കെ ആയിട്ടും അന്ന് ഭരണ സംവിധാനം നിയന്ത്രിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ജനത്തെ നയിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ ആ വിധത്തിലുള്ളവരായിരുന്നു. അപ്പോൾ ആ വിധത്തിൽ ശ്രദ്ധ നേടിയ രണ്ട് ബൈബിൾ കഥാപാത്രങ്ങളെക്കുറിച്ച് ആണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 5-ാം ക്ലാസ്സിലെ 10-ഉം 11-ഉം പാഠങ്ങൾ ഈ രണ്ട് പ്രധാനപ്പെട്ട ബൈബിൾ കഥാപാത്രങ്ങളെക്കുറിച്ചാണ്. അവർ ആ കാലഘട്ടത്തിൽ ഒരാൾ ഒരു ന്യായാധിപനായിരുന്നു, ഒരാൾ ഒരു രാജാവായിരുന്നു. ഇവരെ രണ്ട് പേരെക്കുറിച്ചുമാണ് നാം ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു ന്യായാധിപനെക്കുറിച്ചാണ് നാം പഠിക്കാനായിട്ട് പോകുന്നത്. ആ ന്യായാധിപൻ്റെ പേരുള്ള കൂട്ടുകാർ ചിലപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ പേര് ഷിംഷോൻ എന്നാണ്, അതായത് ഇംഗ്ലീഷിൽ സാംസൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം നമുക്ക് ഷിംഷോനെ കുറിച്ച് നമുക്ക് പഠിക്കാം. നമ്മൾ പഠിക്കാൻ പോകുന്ന വേദഭാഗം പ്രധാനമായിട്ടും ബൈബിളിലെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 13-ാം അധ്യായം 2 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലും 14-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളിലും 15-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങളിലുമാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ പാഠഭാഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പം നമുക്ക് ഈ പാഠം പഠിക്കുമ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മൾ ഓരോ പാഠം പഠിക്കുമ്പോഴും അതിനായിട്ടുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ പാഠഭാഗം പഠിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവം ഒരു വ്യക്തിയെ ഉപയോഗിക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ അമാനുഷികമായിട്ട്
മാത്രമല്ല മറ്റുള്ളവർക്ക് അതിശയം ജനിപ്പിക്കുന്ന രീതിയിൽ ദൈവം ഒരു വ്യക്തിയെ ഉപയോഗിക്കുമെന്നുള്ളതാണ്. അത് ഇന്നത്തെ കാലത്തും ദൈവം എന്താണ് നമ്മെ ഓരോരുത്തരെയും ഉപയോഗിക്കാൻ ശക്തനാണ്. നമ്മൾ ഓരോരുത്തരെയും മറ്റുള്ളവരുടെ മുമ്പിൽ അതിശയകരമാവുന്ന രീതിയിൽ ദൈവം നമ്മളെ ഉപയോഗിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോൾ നമുക്ക് സാംസനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നമുക്കറിയാം നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ നിങ്ങൾ ചെറുപ്പം മുതലേ സൺഡേ സ്കൂളിൽ പഠിക്കുന്നവരാണ്. അപ്പോൾ അതിനകത്ത് നമുക്കറിയാം ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ ഫറവോന്റെ അടിമത്തത്തിലായിരുന്നു. ആ സമയത്ത് മോശ എന്ന് പറയുന്ന ഒരു വിപ്ലവ നേതാവിനെ അവിടെ എന്ത് ചെയ്തു ദൈവം വാർത്തെടുക്കുവാൻ തക്കോണം ഇടയായിരുന്നു. അങ്ങനെ മോശയുടെ നേതൃത്വത്തിൽ ഏകദേശം 600,000 വരുന്ന ഇസ്രായേൽ മക്കൾ കനാൻ നാട്ടിലേക്ക് യാത്ര തിരിക്കാൻ ഇടയായിരുന്നു. അങ്ങനെ അവര് മോശയ്ക്ക് ശേഷം യോശുവയുടെ നേതൃത്വത്തിൽ കനാൻ നാട്ടിൽ എത്തപ്പെടുകയും അങ്ങനെ കനാൻ നാട്ടിൽ അവരെന്ത് ചെയ്തു രാജ്യമൊക്കെ വിഭജിച്ച് ഗോത്രം ഗോത്രമായിട്ട് വിഭജിച്ച് താമസം തുടങ്ങി. എന്നാൽ യോശുവയുടെ കാലശേഷം ജനം തോന്നിയതുപോലെ എന്ത് ചെയ്തു അവരെ കൊണ്ടുവന്ന ദൈവത്തെ മറന്ന് അവർ ജീവിപ്പാൻ തക്കോണം ഇടയായിത്തുന്നു. അങ്ങനെ ജീവിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ദൈവത്തെ മറന്ന് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് അവർ ജീവിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവരെ അന്യജാതിക്കാർക്ക് അവരുടെ ഒപ്പം അവിടെ അടുത്ത് താമസിക്കുന്ന ജാതികളായിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്തു അവരെ അടിമകളായിട്ട് അല്ലെങ്കിൽ ജാതികളായിട്ടുള്ള ആൾക്കാർ കടന്നു വന്ന് അവരെ എന്ത് ചെയ്തു ഭരിക്കുവാൻ തക്കോണം ഇടയാക്കുന്നു. അങ്ങനെ അവരുടെ ഭരണത്തിൽ അവർ വളരെയധികം പീഡകൾ അനുഭവിക്കാൻ തക്കോണം ഇടയാക്കുന്നു. അങ്ങനെ പീഡകൾ അനുഭവിക്കുമ്പോൾ ജനം എന്ത് ചെയ്തു ദൈവത്തോട് നിലവിളിപ്പാൻ തക്കോണം ഇടയാക്കുന്നു. അങ്ങനെ ദൈവം കാലാകാലങ്ങളിൽ അവരെ ഭരിക്കുവാൻ വേണ്ടി ചില പ്രത്യേക നേതാക്കന്മാരെ വാർത്തെടുക്കും ണമിടയാത്തുന്നു. അങ്ങനെ വാർത്തെടുത്ത നേതാക്കന്മാർക്ക് നമ്മൾ പറയുന്ന പേരാണ് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന പേരാണ് ന്യായാധിപന്മാർ എന്ന് പറയുന്നത്. അവരെ കുറിച്ചുള്ള പുസ്തകമാണ് ബൈബിളിലെ ന്യായാധിപന്മാരുടെ പുസ്തകം എന്ന് പറയുന്നത്. ഏകദേശം 15 ന്യായാധിപന്മാർ നമുക്ക് ബൈബിളിൽ കാണുവാൻ തക്കോണം ഇടയാത്തുന്നു. അതിൽ നമുക്കറിയാം ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരു ന്യായാധിപതി ഉണ്ടായിരുന്നു. അവരുടെ പേരാണ് ദെബോര. ദെബോരയുടെ കാലശേഷം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഫെലിസ്തീയർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇസ്രായേൽ മക്കളെ വളരെയധികം ആക്രമിക്കാൻ തക്കോണം ഇടയായിത്തീർന്നു. അതായത് ദൈവമക്കൾ ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ ഫെലിസ്തീയർ വന്ന് ഇസ്രായേൽ മക്കളെ ആക്രമിക്കാൻ തക്കോണം ഇടയായിത്തീർന്നു. അങ്ങനെ ആക്രമിച്ചപ്പോൾ ജനം എന്ത് ചെയ്തു ഏകദേശം 40 ഈ ഫെലിസ്തീയരുടെ അടിമത്തത്തിന് കീഴിലായിത്തീർന്നു. അങ്ങനെ ജനം ദൈവത്തോട് നിലവിളിച്ച സമയത്ത് ദൈവം എഴുന്നേൽപ്പിച്ച ഒരു ന്യായാധിപതിയാണ് ഷിംഷോൻ അഥവാ സാംസൺ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് സാംസനെ കുറിച്ച് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ ഷിംഷോൻ്റെ ജനനം, ബാല്യകാലം, അതുപോലെ തന്നെ ഷിംഷോന് ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തി, ബാല്യകാലത്ത് അല്ലെങ്കിൽ തൻ്റെ യൗവന കാലത്ത് താൻ വളർന്നു വരുന്ന സമയത്ത് സംഭവിച്ച ഒരു അത്ഭുത പ്രവൃത്തി, തൻ്റെ വിവാഹം, താൻ ഫെലിസ്തീയരെ എങ്ങനെയാണ് ആക്രമിച്ചത്, പിന്നീട് തുടർന്നുണ്ടായ സംഭവങ്ങൾ, ഈ കാര്യങ്ങളാണ് നമ്മൾ പടിപടിയായിട്ട് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് നോക്കാം ഷിംഷോൻ്റെ ജനനം അഥവാ ഷിംഷോൻ്റെ മാതാപിതാക്കൾ, ഈ കാര്യങ്ങളാണ് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളെ എല്ലാവരെയും പോലെ തന്നെ ഷിംഷോൻ്റെ അപ്പൻ ഷിംഷോൻ എന്ത് ചെയ്തു തൻ്റെ സാധാരണ കുടുംബത്തെ ജനിക്കാൻ തക്കോണം ഇടയായിത്തീർന്നു. ഷിംഷോനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇസ്രായേലി 12 ഗോത്രങ്ങളാണുള്ളത്. അതിൽ ദാൻ ഗോത്രത്തിൽ മനോഹ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകനായിട്ട് ഷിംഷോൻ ജനിക്കുവാൻ തക്കോണം ഇടയായിരുന്നു. അപ്പം കൂട്ടുകാരെ, ഷിംഷോൻ്റെ ഗോത്രം എന്ന് പറയുന്നത് ദാൻ ഗോത്രമാണ്. അദ്ദേഹം അതിൻ്റെ പിതാവിൻ്റെ പേര് മനോഹ എന്നാണ്. അപ്പം ഈ ഷിംഷോൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഷിംഷോനെ കുറിച്ച് താൻ ജനിക്കും എന്നും തൻ്റെ പ്രത്യേകതയെക്കുറിച്ചും തൻ്റെ മാതാപിതാക്കളോട് ദൈവദൂതൻ സംസാരിപ്പാൻ തക്കോണം ഇടയായിത്തുന്നു. അങ്ങനെ തൻ്റെ അമ്മയ്ക്ക് ദൈവദൂതൻ്റെ അരുളപ്പാട് ലഭിക്കാൻ തക്കോണം ഇടയായിത്തുന്നു. അങ്ങനെ തൻ്റെ അമ്മയ്ക്ക് മക്കൾ ഉണ്ടാകുകയില്ല എന്ന് വിധിക്കപ്പെട്ട സമയത്ത് തൻ്റെ അമ്മയ്ക്ക് ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷനായിട്ട് ഷിംഷോൻ്റെ അമ്മയോട് ഇപ്രകാരം അരുളി ചെയ്തു, നിനക്ക് എന്ത് ചെയ്യും, നിനക്കും മനോഹയ്ക്കും ഒരു കുഞ്ഞു ജനിക്കും, ആ കുഞ്ഞിനെ നിങ്ങൾ എന്ത് ചെയ്യണം വളരെ ശ്രദ്ധയോടുകൂടെ വളർത്തണം, കാരണം അവനെക്കുറിച്ച് ചില പ്രത്യേകത പറയുവാൻ തക്കോണം ഇടയാക്കുന്നു. ആ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അവൻ നാസ്രി വ്രതസ്ഥനായിരിക്കണം, അതായത് നാസ്രി വ്രതക്കാരനായിരിക്കണമെന്നുള്ള ഒരു പ്രത്യേക അരുളപ്പാട് അവനെക്കുറിച്ച് കൊടുക്കുവാൻ തക്കോണം ഇടയാക്കുന്നു. അപ്പം കൂട്ടുകാർ, എന്താണ് ഈ നാസ്രി വ്രതം എന്ന് നിങ്ങൾക്കറിയാമോ? നാസ്രി വ്രതത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് എന്തെന്ന് വെച്ചാൽ നാസ്രി വ്രതസ്ഥൻ എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും എന്ത് ചെയ്യത്തില്ല, അവരുടെ തലമുടി ശൗരക്കുത്തി ഉപയോഗിച്ച് അല്ലെങ്കിൽ തലമുടി വെട്ടിക്കത്തില്ല. നാസ്രി വ്രതസ്ഥരായിട്ടുള്ള വ്യക്തികൾ എന്താണ് തലമുടി ഒരിക്കലും വെട്ടി
ഉപയോഗിക്കുവാൻ ഇടയാകരുത്. അവരെന്താണ് ശൗര്യക്കത്തി ഉപയോഗിക്കരുത്, മുടി വെട്ടുവാൻ ശൗര്യക്കത്തി അല്ലെങ്കിൽ നാസ്രി വ്രതസ്ഥർ എന്ന് പറയുന്ന ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, അവർ തലമുടി ശൗര്യക്കുത്തി ഉപയോഗിച്ച് അവർ വെട്ടിയിരുന്നില്ല. രണ്ടാമത്തെ പ്രത്യേകത, അവർ വീഞ്ഞും മദ്യവും ഉപയോഗിക്കരുത്. അതായത് നാസ്രി വ്രതസ്ഥരെ കുറിച്ച് പറയുന്ന രണ്ടാമത്തെ കാര്യം, വീഞ്ഞും മദ്യവും ഉപയോഗിക്കരുത്. പ്രത്യേകിച്ചും ശിംശോന്റെ അമ്മയോട് പറയുന്നുണ്ട്, എന്താണ് വീഞ്ഞും മദ്യവും നീ ഉപയോഗിക്കരുതെന്ന് പറയുവാൻ തക്കോണം ഇടയായി തീർന്നു. അതുപോലെ തന്നെ അവരെന്താണ് വിശുദ്ധരായിരിക്കണമെന്ന്, യാതൊരു അശുദ്ധിയും അവർക്ക് ഉണ്ടാകരുതെന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളാണ് നാസ്രി വ്രതസ്ഥരെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ, അശുദ്ധമായതൊന്നും അവർ തിന്നരുത്, വീഞ്ഞും മദ്യം അവർ കുടിക്കരുത്, അതുപോലെ തന്നെ ശൗരക്കത്തി അവരുടെ തലയിൽ എന്ത് ചെയ്ത് തൊടുവിക്കരുത്. ഈ മൂന്ന് പ്രത്യേകതകളാണ് നമ്മൾ നാസ്രി വ്രതസ്ഥരെ കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ശിംഷോൻ ഒരു നാസ്രി വ്രതസ്ഥനായിട്ട് വളർത്തണമെന്ന് അവൻ്റെ മാതാപിതാക്കൾക്ക് അരുളപ്പാട് ലഭിക്കാൻ തക്കോണം ഇടയായിരുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ ശിംഷോന്റെ ബാല്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ശിംഷോന്റെ ബാല്യം എന്ന് പറയുമ്പോൾ അവൻ ഇസ്രയേലിൽ ദാൻ ഗോത്രത്തിൽ താൻ ജനിക്കുവാൻ തക്കോണം ഇടയായിരുന്നു. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, തൻ്റെ അപ്പൻ്റെ പേര് മനോഹ എന്നാണ്. മൂന്നാമത്, താൻ ജനിക്കുന്നതിന് മുമ്പ് ദൈവിക അരുളപ്പാട് ശിംഷോനെ കുറിച്ച് മാതാപിതാക്കൾക്ക് ലഭിച്ചു. അതെന്തെന്ന് വെച്ചാൽ തന്നെ നാസ്രി വ്രതസ്ഥനായിട്ട് എന്ത് ചെയ്യണം, വളർത്തിയെടുക്കണം എന്നുള്ളതാണ്. നാസ്രി വ്രതസ്ഥൻ എന്ന് പറയുമ്പോൾ അവൻ വീഞ്ഞും മദ്യവും ഉപയോഗിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നരുത്, അതുപോലെ തന്നെ അവൻ്റെ തലയെ ശൗരക്കത്തി എന്ത് ചെയ്തു ഉപയോഗിക്കരുത്. ഈ പ്രത്യേകതകളോടുകൂടെ തന്നെ എന്ത് ചെയ്തു ശിംഷോനെ അവൻ്റെ മാതാപിതാക്കൾ വളർത്തുവാൻ തക്കോണം ഇടയായി തീർന്നു. അങ്ങനെ ശിംഷോനെ മാതാപിതാക്കൾ വളർത്തിക്കൊണ്ട് വന്നു. അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നപ്പോൾ ശിംഷോന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവം, തൻ്റെ ചെറുപ്പകാലത്തിൽ ഉണ്ടായ ഒരു അത്ഭുതകരമായ സംഭവം നമുക്ക് ബൈബിളിൽ കാണുവാൻ തക്കോണം ഇടയായിരുന്നു. അതെന്തെന്ന് വെച്ചാൽ, ഒരിക്കൽ ശിംഷോൻ തൻ്റെ പിതാവുമായിട്ട് മുന്തിരിത്തോട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു സിംഹം തൻ്റെ നേരെ കടന്നു വരുവാൻ തക്കോണം ഇടയായി തീർന്നു. അപ്പം തൻ്റെയും തൻ്റെ പിതാവിൻ്റെ നേരെ സിംഹം കടന്നു വന്നപ്പോൾ ശിംഷോൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, അതായത് ശിംഷോനെ ദൈവം പ്രത്യേക അരുളപ്പാടുകോടുകൂടി തന്നെ തൻ്റെ പ്രത്യേക ആത്മാവിനാൽ തന്നെ അവനെ വളർത്തിയെടുത്തുകൊണ്ട് വന്നതുകൊണ്ട്, ദൈവത്തിൻ്റെ ആത്മശക്തി അവൻ്റെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, തൻ്റെ നേരെ പാഞ്ഞടിച്ചു അടുത്തു വന്ന ആ സിംഹത്തെ ശിംഷോൻ എന്ത് ചെയ്തു, ആടിനെ പോലെ നിഷ്പ്രയാസം അതിനെ വലിച്ചു കീറുവാൻ തക്കോണം ഇടയായി തീർന്നു. അപ്പം ശിംഷോന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട അത്ഭുതം, തൻ്റെ ജീവിതകാലത്തുണ്ടായ ഒരു അത്ഭുതം എന്ന് പറയുന്നത് ഇതാണ്. തൻ്റെ നേരെ ഒരിക്കൽ അലറിക്കൊണ്ട് വന്ന സിംഹത്തെ താൻ എന്ത് ചെയ്തു, ഒരു ആടിനെ പോലെ നിസ്സാരനായിട്ട് വലിച്ചു കീറുവാൻ തക്കോണം ഇടയായിരുന്നു. അപ്പം ഇവിടെ ഞാൻ ഈ കാര്യം പറയുമ്പം തന്നെ നമുക്ക് ബൈബിളിൽ മൂന്ന് വ്യക്തികളെ നമുക്ക് കാണുവാൻ തക്കോണം ഇടയായിത്തീരുന്നു. അതായത് സിംഹത്തെ ഇതുപോലെ ആക്രമിച്ച് കീഴടക്കിയ മൂന്ന് വ്യക്തികളുണ്ട്. അതിൽ ഒന്നാണ് നമ്മുടെ ശിംഷോൻ, മറ്റൊന്ന് ആരെന്നറിയാമോ, നമ്മുടെ ഇസ്രയേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവായ ദാവീദ്. ഇതുപോലെ തന്നെ തന്റെ ചെറുപ്രായത്തിൽ എന്ത് ചെയ്തു, സിംഹത്തെയും കരടിയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ തക്കോണം ഇടയായിത്തീർന്നു. അതുപോലെ തന്നെ ബെനായാവ് എന്ത് ചെയ്തു, സിംഹത്തെ കൊല്ലുവാൻ തക്കോണം ഇടയി. ഇത് ചെറിയൊരു ഇൻഫർമേഷന് വേണ്ടി മാത്രം പറഞ്ഞതാണ്, അപ്പം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ മുമ്പേ പറഞ്ഞൊരു കാര്യം, താൻ ജനിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ അരുളപ്പാട് എന്ത് ചെയ്തു ശിംഷോനെ കുറിച്ച് ലഭിച്ചു എന്ന്. ഇതുപോലെ തന്നെ അനേക കഥാപാത്രങ്ങൾ ബൈബിളിലുണ്ട്, അവർ ജനിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ അരുളപ്പാട് അവരുടെ മാതാപിതാക്കൾക്ക് ലഭിച്ചു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് തന്റെ അമ്മയായ മറിയക്ക് ഇതുപോലെ അരുളപ്പാട് ലഭിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഏരിയാവ് ജനിക്കുന്ന, സോറി, നമ്മുടെ യോഹന്നാൻ സ്നാപകൻ ജനിക്കുന്നതിന് മുമ്പേ തൻ്റെ മാതാപിതാക്കൾക്ക് ഇതുപോലെ അരുളപ്പാട് ലഭിച്ചതാണ്. അങ്ങനെ ഒത്തിരി കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്കൊരു ചെറിയ അസൈൻമെൻറ്റും കൂടെ തരികയാണ്, നിങ്ങൾ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതുപോലെ തന്നെ സിംഹത്തെ കൊന്ന മൂന്ന് പേരുണ്ട്, അതുപോലെ തന്നെ ദൈവിക അരുളപ്പാട് ജനിക്കുന്നതിന് മുമ്പേ ലഭിച്ച വ്യക്തികൾ ആരൊക്കെയാണ് നിങ്ങളൊന്ന് നോക്കി വെക്കുക. നിങ്ങളുടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനോട് ചോദിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിനോട് ചോദിക്കുകയോ ഒക്കെ ചോദിച്ചോ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെ നമ്മൾ ശിംഷോൻ്റെ ബാല്യകാലം നമ്മൾ പഠിച്ചു. ബാല്യകാലത്ത് തൻ്റെ അപ്പൻ ആരാണ്, തന്നെ ഏത് ഗോത്രത്തിൽ ജനിച്ചു, തൻ്റെ ബാല്യകാലത്തുണ്ടായ അത്ഭുത സംഭവങ്ങൾ നമ്മൾ പഠിക്കുവാൻ തക്കോണം ഇടയായിരുന്നു. ഇനി നമ്മൾ ശിംഷോനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നമുക്കറിയാം ശിംഷോനെ ദൈവം എന്ത് ചെയ്തു, ഒരു ന്യായാധിപനാക്കി വിളിച്ച് വേർതിരിപ്പാൻ തക്കോണം ഇടയായിരുന്നു. കാരണം ആ കാലത്ത് ഏകദേശം 40 വർഷക്കാലം ഫെലിസ്തീർ എന്ത് ചെയ്തു, ഇസ്രായേൽ മക്കളെ അടിമകളാക്കി എന്ത് ചെയ്തു, വളരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പം അവരിൽ നിന്ന്, ഫെലിസ്തീരിൽ നിന്ന് ഇസ്രായേൽ മക്കളെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു, ശിംഷോനെ നേതാവാക്കി കൊണ്ടുവരുവാൻ തക്കോണം ഇടയായിരുന്നു.
പറ്റുന്നു. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ താൻ എന്ത് ചെയ്തു, ഒന്നാമത് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് തൻ്റെ വിവാഹമാണ്. നമുക്ക് ഷിംഷോന്റെ വിവാഹം എന്താണ്, നമുക്ക് അതിനെക്കുറിച്ചൊന്ന് പഠിക്കാം, ഒന്ന് ചിന്തിക്കാം എന്താന്നുള്ളത്. അപ്പൊ ഷിംഷോൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, സാധാരണ ഇസ്രയേലിലുള്ള ഒരു പുരുഷനെ സംബന്ധിച്ച് ദൈവം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനയാണ് അന്യജാതിക്കാരിൽ നിന്ന് വിവാഹം കഴിക്കരുതെന്ന്. എന്നാൽ ഷിംഷോന്റെ കാര്യം നാം ചിന്തിക്കുകയാണെങ്കിൽ ഷിംഷോൻ നേരെ വ്യത്യസ്തനായിരുന്നു. കാരണം താൻ എന്താണ്, ഫെലിസ്ത്യരായിട്ടുള്ള ഒരു കന്യകയാണ് താൻ വിവാഹം കഴിക്കാൻ നോക്കണം ഇടയായിത്തുന്നത്. അപ്പൊ ഷിംഷോൻ വിവാഹം കഴിച്ചത് ഫെലിസ്ത്യരായിട്ടുള്ള ഒരു കന്യകയാണ്. കാരണം തൻ്റെ മാതാപിതാക്കൾക്ക് അതൊരിക്കലും അംഗീകരിക്കാൻ സാധിച്ചില്ല. പക്ഷേ ഇത് എന്തെന്ന് വെച്ചാൽ ഇത് ദൈവഹിതപ്രകാരം നടന്ന ഒരു സംഭവമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ തങ്ങളെ ആക്രമിച്ചുകൊണ്ടിരുന്ന അല്ലെ തങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ആരാണ്, ഫെലിസ്ത്യരാണ്. അപ്പൊ ആ ഫെലിസ്ത്യരിൽ നിന്ന് കൂടുതൽ അവരോട് ഇടപഴകാൻ വേണ്ടിയും ഒക്കെ സംഭവിച്ച ഒരു സംഭവ വികാസമായിരുന്നു തൻ്റെ വിവാഹം എന്ന് പറയുന്നത്. അതായത് ഫെലിസ്ത്യരോട് കൂടുതൽ ബന്ധപ്പെടുവാനും ആ രീതിയിൽ അവരോട് എന്താണ് പക തീർക്കുവാനും, അതായത് അവരുടെ ആ സൂത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ ആക്രമിക്കാൻ വേണ്ടി ദൈവഹിതപ്രകാരം സംഭവിച്ചതായിരുന്നു ഷിംഷോന്റെ വിവാഹം എന്ന് നമുക്ക് കാണുവാൻ തക്കോണം വേണ്ടി. അങ്ങനെ ഷിംഷോൻ എന്ത് ചെയ്തു, വിവാഹം കഴിക്കാൻ തക്കോണം വേണ്ടി ആയിരുന്നു. എന്നാൽ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, ഷിംഷോന്റെ വിവാഹ ജീവിതം, കുടുംബജീവിതം അധിക നാള് നീണ്ടു നിന്നില്ല. തൻ്റെ ഭാര്യയെ തൻ്റെ കൂട്ടുകാരന് ഫെലിസ്യർ ബലമായിട്ട് കൊടുക്കുവാൻ തക്കോണം ഇടയായിത്തുന്നു. കാരണം താൻ വിവാഹം കഴിച്ച അന്ന് മുതലേ താൻ ഫെലിസ്യരോട് എന്ത് ചെയ്തു, ആക്രമണോത്സുകമായിട്ട് പെരുമാറുകയും അവരെ ഏത് വിധേനയും കീഴ്പ്പെടുത്തുവാൻ താൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ ഫെലിസ്യർക്ക് ഇവനോട് വലിയ പകയുണ്ടാവുകയും അങ്ങനെ എന്ത് ചെയ്തു, ഫെലിസ്യർ ഇവൻ വിവാഹം കഴിച്ചിരുന്ന തൻ്റെ ഭാര്യയെ എന്ത് ചെയ്തു, തൻ്റെ കൂട്ടുകാരന് കൊടുക്കുവാൻ തക്കോണം ഇടയായിത്തുന്നു. അങ്ങനെ നാം നോക്കുമ്പം ഷിംഷോന്റെ വിവാഹത്തെക്കുറിച്ചാണ് നാം പറഞ്ഞത്. താൻ എന്ത് ചെയ്തു, ദൈവവചന വ്യവസ്ഥ പ്രകാരമല്ല, എന്നാൽ അതെന്താണ് ദൈവഹിത പ്രകാരം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും, സംഭവിച്ച ഒരു കാര്യമായിരുന്നു. താൻ ഫെലിസ്ത്യ കന്യക എന്ത് ചെയ്തു, വിവാഹം കഴിക്കാൻ തക്കോണം ഇടയായിത്തുന്നു. ഇനി നമുക്ക് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതിനകത്ത് നമ്മൾ ഇനി അടുത്തൊരു ഭാഗത്തേക്ക് കടക്കുകയാണ്. അതായത് ഷിംഷോൻ എങ്ങനെയാണ് ഫെലിസ്ത്യരെ അറ്റാക്ക് ചെയ്തതെന്ന്, അതായത് അവരെ എങ്ങനെയാണ് ആക്രമിച്ചതെന്നുള്ളത് നമ്മൾ പഠിക്കാണ്ട് പോകുന്നത്. പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ്, രണ്ട് പ്രാവശ്യം താൻ ആക്രമിച്ച കാര്യങ്ങൾ പ്രധാനമായിട്ടും ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ അതെന്താന്നും കൂടെ പറഞ്ഞു തരാം. അപ്പൊ താൻ ഫെലിസ്ത്യരെ ആക്രമിച്ച് എന്ത് ചെയ്യാണ്, ഇസ്രയേലിന് ഒരു സ്വസ്ഥത വരുത്തുക എന്നുള്ളതായിരുന്നു താൻ ന്യായാധിപൻ എന്നുള്ള രീതിയിൽ ദൈവം തന്നിലൂടെ ആഗ്രഹിച്ച തന്റെ കടമ എന്ന് പറയുന്നത്. അപ്പൊ ആ കടമയിലേക്ക് എന്ത് ചെയ്തു, ആ പ്രവൃത്തിയിലേക്ക് ഷിംഷോൻ എത്തപ്പെടുവാൻ തക്കോണം ഇടയായിത്തുന്നു. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പം ഇതിന് നമുക്കറിയാം, നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയ കാര്യം എന്തെന്ന് വെച്ചാൽ ഷിംഷോൻ എന്ത് ചെയ്തു, ഫെലിസ്ത്യയായിട്ടുള്ള ഒരു സ്ത്രീയുമായിട്ട് താൻ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞു. ആ സ്ത്രീയെ എന്ത് ചെയ്തു, ഫെലിസ്ത്യര് തന്നെ തൻ്റെ കൂട്ടുകാരന് കൊടുക്കുവാൻ തക്കോണം ഇടയായിത്തുന്നു. അങ്ങനെ ഷിംഷോൻ എന്ത് ചെയ്തു, വളരെ പകയുണ്ടാകുകയും അങ്ങനെ താൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 300 കുറുക്കന്മാരെ, അപ്പം നോക്കിക്കോണം കുറുക്കന്മാരെ പിടിക്കുക എന്ന് പറയുമ്പോൾ എന്തുമാത്രം ശക്തിയും പവറും ഒക്കെ വേണം. അതായത് 300 കുറുക്കന്മാരെ എന്ത് ചെയ്യണം, ഒന്നിച്ച് വാലോട് വാല് കോർത്ത് കെട്ടി, അതായത് ഒരു കുറുക്കനെ പിടിച്ച് അതിൻ്റെ വാല് വേറൊരു കുറുക്കൻ്റെ വാലിനോട് കൂട്ടിക്കെട്ടി, അങ്ങനെ 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 300 കുറുക്കന്മാരെ എന്ത് ചെയ്തു, ആ വാലോട് വാൽ എന്ത് ചെയ്തു, താൻ എന്ത് ചെയ്തു, കൂട്ടിക്കെട്ടുവാൻ തക്കോണം ഇടയായിരുന്നു. അങ്ങനെ ആ വാല് കൂട്ടിക്കെട്ടിയതിൻ്റെ ഇടയ്ക്ക് താൻ എന്ത് ചെയ്തു, പന്തം കൊളുത്തിയ ശേഷം ഈ കുറുക്കന്മാരെന്ത് ചെയ്തു, പേടിച്ചു പോകും. നമുക്കറിയാം തീ കൊളുത്തിയ പന്തം എന്ത് ചെയ്തു, വാലിൽ വരുമ്പോൾ അതിൻ്റെ ചൂടേറ്റ് കഴിയുമ്പോൾ കുറുക്കന്മാരെന്ത് ചെയ്യും, പേടിക്കും. അങ്ങനെ ഈ 300 കുറുക്കന്മാരെ ഇങ്ങനെ വാലോട് വാലി ചേർത്ത് വെച്ച ശേഷം താൻ എന്ത് ചെയ്തു, പന്തം എന്ത് ചെയ്തു, കത്തിച്ച് അതിനെ നടുക്ക് വെച്ചിട്ട് താൻ ഇവരെ എന്ത് ചെയ്തു, ഓടിച്ചു വിടുവാൻ തക്കോണം ഇടയായിരുന്നു. അങ്ങനെ കുറുക്കന്മാരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഓടിച്ചെന്ന് ഇവരുടെ വയലിൽ, അതായത് ഫെലിസ്ത്യരുടെ വയലിൽ, ഫെലിസ്ത്യർ ഇസ്രായേൽ മക്കളുടെ വയലിൽ അധീനപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. എന്നാൽ അതിലേക്ക് എന്ത് ചെയ്തു, കയറുവാൻ തക്കോണം ഇടയായിരുന്നു. അങ്ങനെ ഫെലിസ്ത്യരുടെ വയലിൽ ചെന്ന് അവർ ഒലിവ് തോട്ടത്തിലും ചെന്ന് അവരെ കൃഷിയും വിളകളും അതുപോലെ ഒലിവ് തോട്ടങ്ങളും ഒക്കെ എന്ത് ചെയ്തു, നശിപ്പിക്കാൻ തക്കോണം ഇടയായിരുന്നു. അപ്പൊ ഷിംഷോന്റെ ഒന്നാമത്തെ ആക്രമണം എന്ന് പറയുന്നത് ഇതാണ്, താൻ 300 കുറുക്കന്മാരെ വാലോട് വാല് കൂട്ടിക്കെട്ടിയ ശേഷം പന്തം എന്ത് ചെയ്തു, കൊളുത്തി അവരെ എന്ത് ചെയ്തു, അവരുടെ വയലിലേക്ക് വിട്ടു. അങ്ങനെ ആ കുറുക്കന്മാർ ചെന്ന് അവരുടെ വിളകളൊക്കെ നശിപ്പിപ്പാൻ തക്കോണം ഇടയായിത്തുന്നു. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഇവർക്ക് വീണ്ടും ഷിംഷോനോട് പ്രതികാരമുണ്ടായി.
അങ്ങനെ സംഭവിച്ചപ്പോൾ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഈ ഷിംഷോൻ വിവാഹം കഴിച്ച കന്യകയുണ്ടല്ലോ, ആ കന്യകയും അതുപോലെ തന്നെ ഷിംഷോൻ്റെ അമ്മായിയപ്പനെ, ആ കന്യകയുടെ അപ്പനെയും കൂടെ വിളിച്ചോണ്ട് വന്ന് അവരെ ചുട്ടുകൊല്ലുവാൻ തക്കോണം ഇടയായിത്തോന്നു. അപ്പം ഇതിൻ്റെ പ്രതികാരം ഫെലിസ്തീർ തീർത്തത് എന്താണ്, ഷിംഷോൻ്റെ ഭാര്യയായിരുന്ന ആ സ്ത്രീയോടും അവരുടെ അപ്പനോടും തീർക്കുവാൻ തക്കോണം ഇടയായിത്തോന്നു. അങ്ങനെ ഷിംഷോനെ എന്ത് ചെയ്തു, വീണ്ടും ഇവരെ എന്ത് ചെയ്തു, ആക്രമോത്സുകമായിട്ട് താൻ എന്ത് ചെയ്തു, ഇവരെ പലപ്പോലും ഉപദ്രവിച്ച് എന്ത് ചെയ്തു, ഫെലിസ്തീരെ കീഴ്പ്പെടുത്തുവാൻ തക്കോണം ഇടയായിത്തു. എന്നാൽ ഈ സമയത്തെല്ലാം ഫെലിസ്തീർ പല രീതിയിൽ ഷിംഷോനെ എന്ത് ചെയ്തു, ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ നോക്കിയെങ്കിലും അതിലൊന്നും ഷിംഷോനെ കീഴ്പ്പെടുത്താൻ സാധിച്ചില്ല. കാരണം ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി എന്ത് ചെയ്തു, ഷിംഷോന്റെ മേൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, അവനെ കീഴ്പ്പെടുത്തുവാൻ തക്കോണം ഇടയായിത്തന്നില്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ രണ്ടാമതായിട്ട് ഷിംഷോൻ ആക്രമിച്ച ഒരു വിധവും കൂടെ നമുക്ക് ഇതിനകത്ത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഷിംഷോന്റെ ആത്മശക്തി അല്ലെങ്കിൽ തന്നിലുണ്ടായിരുന്ന ശക്തിയുടെ വ്യാപാരത്തെ കാണിക്കുന്ന ഒരു ഉദാഹരണം കൂടെ നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് എന്തെന്ന് വെച്ചാൽ, ഇത് ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴായിട്ട് ഷിംഷോൻ ഫെലിസ്തീരെ ആക്രമിക്കുകയും ആ സമയങ്ങളിലൊക്കെ പലപ്പോഴായിട്ട് ഫെലിസ്തീരെ വന്ന് ഷിംഷോനെ ചെയ്തു കീഴ്പ്പെടുത്താൻ നോക്കുകയും ചെയ്തു. എന്നാൽ അവിടെയൊന്നും ഷിംഷോനെ കീഴ്പ്പെടുത്താൻ സാധിച്ചില്ല. അതിനൊരു ഉദാഹരണമാണ് ഒരിക്കൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇവർ ബെല്ലമുള്ള കയർ, നമുക്കറിയാം വടംവലിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കയറുണ്ടല്ലോ, അതിനേക്കാൾ നല്ല ബലവും വലിപ്പമുള്ള റോപ്പ്, നല്ല കയർ കൊണ്ടുവന്നിട്ട് ഷിംഷോനെ വരിഞ്ഞു കെട്ടുവാൻ തക്കോണം ഇടയായി തോന്നുന്നു. അപ്പൊ ഷിംഷോന്റെ ശക്തി എന്ത് ചെയ്തു, വരിഞ്ഞു കെട്ടുമ്പം നഷ്ടപ്പെട്ടു പോകുമെന്നാണ് ഇവർ വിചാരിച്ചത്. എന്നാൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ, വരിഞ്ഞു കെട്ടിക്കഴിഞ്ഞപ്പോൾ ആ കയർ എന്ത് ചെയ്യുന്ന വെച്ചാല് പെട്ടെന്ന് എന്ത് ചെയ്തു, അത് കത്തി, അതൊരു ചണനാര് പോലെ, ചണനാര് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നമ്മുടെ ചാക്കിൻ്റെ ഒക്കെ നാര് കണ്ടിട്ടില്ലേ, നമ്മൾ ചിലപ്പം കടയിലൊക്കെ ചെല്ലുമ്പം ഈ പാക്ക് ചെയ്ത സാധനങ്ങൾ കെട്ടിത്തരാൻ വേണ്ടി അത് നമ്മളൊന്ന് വലിച്ചാൽ എന്ത് ചെയ്യും, പെട്ടെന്ന് പൊട്ടിപ്പോരുന്ന ടൈപ്പ്, അതുപോലെ ചണനാര് പോലെ ആയി തീരുവാൻ തക്കോണം ഇടയായിത്തോന്നു. അപ്പോൾ ഷിംഷോൻ്റെ കഴിവിനെ പ്രകടപ്പെടുത്തുന്ന ഒരു ഉദാഹരണമാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഷിംഷോൻ രണ്ടാമത് ഫെലിസ്തീരെ ആക്രമിച്ച ഒരു കാര്യം കൂടെ ബൈബിളിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതെന്തെന്ന് വെച്ചാൽ, താൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു കഴുതയുടെ പച്ചത്താടിയല്ലെടുത്ത്, നമുക്കറിയാം കഴുത അറിയാമല്ലോ, കഴുതയുടെ താടിയല്ല, നമുക്കറിയാം നമ്മുടെ താടിയല്ല മാൻഡിബിൾ, ഇതാണ് നമ്മുടെ മാൻഡിബിൾ എന്ന് പറയുന്നത്, എന്ന് പറയുന്ന പോലെ കഴുതയുടെ താടിയല്ലെടുത്ത ശേഷം ഷിംഷോൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ആ കഴുത താടിയല് കൊണ്ട് താൻ കുന്നൊന്ന് കുന്ന് രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 1000 ഫെലിസ്തീരെ എന്ത് ചെയ്തു, കൊന്ന് കുന്ന് കുന്നായിട്ട് എന്ത് ചെയ്തു, അവിടെ ഇങ്ങനെ ഒതുക്കി ഒതുക്കി തീർക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നു. അപ്പൊ ഷിംഷോൻ ചെയ്ത രണ്ടാമത്തെ ആക്രമണം എന്ന് പറയുന്നത് താൻ കഴുതയുടെ പച്ച താടിയല്ലെടുത്തിട്ട് താൻ എന്ത് ചെയ്തു, കുന്നൊന്ന് കുന്ന് രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതെന്ത് ചെയ്തു, ആക്രമിച്ച ശേഷം അവരെ 1000 പേരെ ഫെലിസ്തീരെ കൊല്ലുവാൻ തക്കോണം ഇടയായിത്തുന്നു. അപ്പം പ്രിയ കൂട്ടുകാരെ, പ്രിയ ടീച്ചേഴ്സ്, നമ്മൾ ഇതുവരെ ചിന്തിച്ച കാര്യം എന്ന് വെച്ചാൽ, ഷിംഷോൻ എന്ന് പറഞ്ഞ ന്യായാധിപനെ കുറിച്ച് പഠിച്ചു, അദ്ദേഹത്തിന്റെ ബാല്യകാലം പഠിച്ചു, ബാല്യകാലത്ത് സംഭവിച്ച ഒരു അത്ഭുതം പഠിച്ചു, അതിനുശേഷം തന്റെ വിവാഹത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു, താൻ ഫെലിസ്തീരെ എങ്ങനെയാണ് ആക്രമിച്ചത് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത് എന്നത്. ഫെലിസ്തീരെ ആക്രമിച്ച രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 300 കുറുക്കന്മാരെ വാലോട് വാല് ചേർത്ത് വെച്ച ശേഷം പന്തം കൊളുത്തി എന്ത് ചെയ്തു, അവരെ വയലിലേക്ക് വിട്ടു, അങ്ങനെ വിളവ് മുഴുവൻ നശിപ്പിപ്പാൻ തക്കോണം ഇടയായിത്തുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് താൻ കഴുതയുടെ പച്ചത്താടിയല് കൊണ്ട് താൻ 1000 ഫെലിസ്തീരെ എന്ത് ചെയ്തു, കൊല്ലുവാൻ തക്കോണം ഇടയായിത്തുന്നു. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. അവസാന ഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെ ഷിംഷോൻ എന്ത് ചെയ്തു, ഇവരെ ആക്രമിച്ചു, അങ്ങനെ 20 വർഷത്തോളം ഫെലിസ്തീരുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ മക്കൾക്ക് എന്ത് ചെയ്തു, ഒരു വിടുതലുണ്ടാവാൻ തക്കോണം ഇടയായിത്തുന്നു. എന്നാൽ ഈ ഫെലിസ്തീർ എന്ത് ചെയ്തില്ല, അടങ്ങിയിരുന്നില്ല. അവർ ഷിംഷോന്റെ ശക്തി എങ്ങനെയും ക്ഷയിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്തോട്, ഷിംഷോനോട് വലിയ വൈരാഗ്യമായി അവർക്ക്, അങ്ങനെ വൈരാഗ്യമായപ്പോൾ ഇവർ ചെയ്ത കാര്യം എന്തെന്ന് വെച്ചാൽ, ഇവര് അവസാനമായിട്ട് ഇവർ ചെയ്ത ഒരു സൂത്രം എന്ന് പറയുന്നത്, ഒരു സ്ത്രീയെ, ദലീല എന്ന് പറയുന്ന, പേരെന്താണ്, ദലീല എന്ന് പറയുന്ന ഒരു സ്ത്രീയെ എന്ത് ചെയ്തു, അവരുപയോഗിക്കാൻ തക്കോണം ഇടയായിത്തുന്നു. അങ്ങനെ ദലീല എന്ന് പറയുന്ന സ്ത്രീയെ ഷിംഷോന്റെ അടുക്കലേക്ക് വിട്ട് അവനുമായിട്ട് സ്നേഹത്തിലാവാൻ തക്കോണം അവളെ നിർബന്ധിച്ചു. അങ്ങനെ ഷിംഷോനും ദലീലയും തമ്മിൽ എന്ത് ചെയ്തു, പല വാക്കുകളാൽ ദലീല എന്ത് ചെയ്തു, ഇവളെ ഇവനെ അസഹ്യപ്പെടുത്തുവാൻ ഇടയായിത്തുന്നു. അങ്ങനെ ദലീലയുമായിട്ട് താൻ സ്നേഹത്തിലാകുകയും അങ്ങനെ ദലീല പലപ്പോഴായിട്ട് ഷിംഷോനോട് തൻ്റെ ശക്തി എവിടെയാണ്, ശക്തിയുടെ രഹസ്യം എന്താണ് പലപ്പോഴും ചോദിക്കാൻ തക്കോണം ഇടയായി. എന്നാൽ പലപ്പോഴും ഷിംഷോൻ പലതും പറഞ്ഞു മാറി കളഞ്ഞു, പലപ്പോഴും പറഞ്ഞു പറഞ്ഞു പറ്റിച്ചു. എന്നാലും അവസാനം ഷിംഷോൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഗത്യന്തരമില്ലാതെ വണ്ണം താൻ എന്ത് ചെയ്തു, തൻ്റെ ശക്തിയുടെ രഹസ്യം, അതായത് തൻ്റെ ശക്തി എന്ന് പറയുന്നത്, താൻ ഒരിക്കലും, നമുക്കറിയാം നാസിർ വ്രതസ്ഥനായിരുന്നു, തൻ്റെ തലമുടി വെട്ടിയിരുന്നില്ല, അങ്ങനെ തൻ്റെ ശക്തിയുടെ രഹസ്യം തൻ്റെ തലമുടി, അതായത് തലയിലുള്ള 7 ജടകളിലാണ്, 7 ജടകളിലാണ്
ആണെന്നുള്ള കാര്യം ശിംഷോൻ എന്ത് ചെയ്തു, പരസ്യപ്പെടുത്തുവാൻ തക്കോണം. അതായത് ഈ ദലീലയോട് പറഞ്ഞു. ദലീലയെ സംബന്ധിച്ച് ദലീലെ എന്ത് ചെയ്തു, അവര് ഫെലിസ്തീർ പറഞ്ഞു വിട്ടിരുന്ന ഒരു ഒറ്റുകാരെന്ന് വേണം പറയാം നമുക്ക്. ആ രീതിയിൽ സ്പൈ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അപ്പൊ ആ രീതിയിൽ വന്നൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ ദലീല ചെന്ന് അത് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ശിംഷോൻ ഒരിക്കൽ ഗാഢനിദ്രയിലാക്കിയ ശേഷം എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇവര് വന്നിട്ട് ശിംഷോന്റെ തലമുടി എന്ത് ചെയ്തു, കണ്ടിച്ച് കളയുവാൻ തക്കോണം ഇടയായിത്തീർന്നു. അങ്ങനെ ശിംഷോനിൽ നിന്ന് എന്ത് ചെയ്തു, ശക്തി എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു പോവാൻ തക്കോണം ഇടയായിത്തീർന്നു. അങ്ങനെ ശക്തി നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ശിംഷോൻ ഇവരെ എന്ത് ചെയ്തു, വലിഞ്ഞു മുറുക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നു. എന്നാൽ ഇവരെ ആക്രമിക്കാൻ കടന്നു വന്നപ്പോൾ ശിംഷോനെ പിന്നീട് ഫെലിസ്തീർ ആക്രമിക്കാൻ വേണ്ടി കടന്നു വന്നു. ആ സമയത്ത് ശിംഷോൻ പഴയതുപോലെ എണീറ്റ് നിന്നു. എന്നാൽ ശിംഷോനെ എന്ത് ചെയ്തു, തന്റെ ശക്തി നഷ്ടപ്പെട്ടതുകൊണ്ട് താൻ എന്ത് ചെയ്തു, ഫെലിസ്തീർക്ക് കീഴ്പ്പെടുവാൻ തക്കോണം ഇടയായിത്തീർന്നു. അങ്ങനെ ശിംഷോൻ എന്ത് ചെയ്തു, ഫെലിസ്തീർക്ക് കീഴ്പ്പെടുവാൻ തക്കോണം വേണം. അവർക്ക് വളരെ വൈരാഗ്യം ഉണ്ടായിരുന്നു ശിംഷോനോട്. അതുകൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ശിംഷോനെ പിടിച്ചുകൊണ്ട് പോയ ശേഷം അവന്റെ കണ്ണ് എന്ത് ചെയ്തു, കുത്തി പൊട്ടിക്കുക എന്തൊക്കെയാണ് ഇടയായിത്തീർന്നു. ശിംഷോന്റെ കണ്ണ് കുത്തി പൊട്ടിച്ച ശേഷം അവനെ എന്ത് ചെയ്യുന്ന വെച്ചാൽ, കാരാഗ്രഹത്തിൽ കൊണ്ടാക്കിയിട്ട് മാവ് ആട്ടുന്ന, അതായത് മാവ് ഇടിക്കുന്ന ആ തൊഴിലിലേക്ക്, അതായത് അങ്ങനെ ഒരു അടിമയെ പോലെ എന്ത് ചെയ്തു, അവിടെ പാർപ്പിപ്പാൻ തക്കോണം ഇടയായിത്തീർന്നു. അപ്പൊ നോക്കിക്കോണം ശിംഷോന്റെ കാര്യം എന്ത് കഷ്ടമാണെന്ന് നോക്കിക്കോണം. ശിംഷോൻ എന്ത് ചെയ്തു, തന്റെ ശക്തിയുടെ രഹസ്യം എന്ത് ചെയ്തു, താൻ ഒരു ആ ദുർലഭ നിമിഷത്തിൽ എന്ത് ചെയ്തു, താൻ പറഞ്ഞു എന്ത് ചെയ്തു, പറഞ്ഞു. അങ്ങനെ തൻ്റെ ശക്തി എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു പോകാൻ തക്കോണം ഇടയായിത്തീർന്നു. അങ്ങനെ ശിംഷോൻ എന്ത് ചെയ്തു, താൻ അങ്ങനെ ഫെലിസ്തീരുടെ കയ്യിൽ അകപ്പെടുവാൻ തക്കോണം ഇടയായിത്തീർന്നു. ഫെലിസ്തീർ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ശിംഷോന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. അതുപോലെ തന്നെ ശിംഷോനെ ചങ്ങലക്കൊക്കെ ഇട്ട ശേഷം കാരാഗ്രഹത്തിൽ കൊണ്ടുപോയി അവനെ മാവ് ഇടിക്കുന്ന ജോലിയിലേക്ക് എന്ത് ചെയ്തു, കൊണ്ടുപോകാൻ തക്കോണം ഇടയായി. അങ്ങനെ ഒരു അടിമയെ പോലെ ശിംഷോൻ എന്ത് ചെയ്തു, അങ്ങനെ ദാരുണമായ രീതിയിൽ താൻ എന്ത് ചെയ്തു, ജീവിച്ചു. ഈ സമയത്ത് ശിംഷോൻ എന്ത് ചെയ്തു, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തക്കോണം ഇടയായിത്തീർന്നു. ദൈവത്തോട് പറഞ്ഞു, ഒരിക്കൽ കൂടി നീ എനിക്ക് എന്ത് ചെയ്യണം, ശക്തിയെ തിരിച്ചു തരണം എന്ന് ദൈവത്തോട് പറയുവാൻ തക്കോണം ഇടയായിത്തീർന്നു. അങ്ങനെ ദൈവം എന്ത് ചെയ്തു, ശിംഷോന്റെ പ്രാർത്ഥന കേൾക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നു. അങ്ങനെ ശിംഷോനെ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ, കളിപ്പിക്കാൻ വേണ്ടി ശിംഷോന്റെ കൈ കണ്ണുപൊട്ടനാണല്ലോ, അപ്പൊ ശിംഷോൻ ഇങ്ങനെ കളിക്കുന്ന കാണുവാൻ വേണ്ടി, അതും ഇതുമൊക്കെ കാണിക്കുന്നത് കാണുവാൻ വേണ്ടി ഇവനെ എന്ത് ചെയ്തു, അവരുടെ ദേവനായ, അതായത് ഫെലിസ്തീരുടെ ദേവന്റെ ക്ഷേത്രമായ ദാഗോന്റെ ക്ഷേത്രത്തിൽ, ഫെലിസ്തീരുടെ ദേവന്റെ പേരെന്താണ്, ദാഗോൻ, ദാഗോന്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാൻ തക്കോണം ഇടയായിത്തീർന്നു. അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ചങ്ങലയ്ക്ക് ബന്ധിച്ച് തന്നെ ചെമ്പ് ചങ്ങല, അത് ഓർത്തിരുന്നോണം, ചെമ്പ് ചങ്ങല, ചിലപ്പം ബൈബിൾ ക്രിസ്ത്യനൊക്കെ ചോദിക്കും, ചെമ്പ് ചങ്ങലയിൽ എന്ത് ചെയ്തു, തന്നെ ബന്ധിച്ച് ഇങ്ങനെ ഇട്ട സമയത്ത് താൻ എന്ത് ചെയ്തു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച സമയത്ത് തന്റെ ആ ക്ഷേത്രത്തിന്റെ തൂണുകളിൽ ഇങ്ങനെ കൈ രണ്ടും ബന്ധിച്ച് കാലുകളും ബന്ധിച്ചിട്ടിരിക്കുന്ന സമയത്ത് താൻ എന്ത് ചെയ്തു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, ശക്തി നൽകണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ദൈവത്തിന്റെ ശക്തി തന്നിൽ വരുവാൻ തക്കോണം ഇടയായിരുന്നു. ആ സമയത്ത് താൻ എന്ത് ചെയ്തു, ആ തൂണുകൾ ബലമായിട്ട് വലിച്ചു. അങ്ങനെ ആ ക്ഷേത്രം എന്ത് ചെയ്തു, ഇടിഞ്ഞു വീഴുവാൻ തക്കോണം ഇടയായിരുന്നു. അങ്ങനെ ആ ദിവസം ശിംഷോൻ ഉൾപ്പെടെ ഫെലിസ്തീർ എന്ത് ചെയ്തു, അവിടെ കൂടി വന്നിരുന്ന ഫെലിസ്തീർ എല്ലാവരും മരിക്കുവാൻ തക്കോണം ഇടയായിരുന്നു. അപ്പൊ ഇതൊരു പ്രത്യേകതയാണ്. കാരണം താൻ ജീവിച്ചിരുന്നപ്പോൾ കൊന്നവരെക്കാളും അധികം പേരെ എന്ത് ചെയ്തു, ശിംഷോൻ താൻ മരിച്ച സമയത്ത് കൊല്ലുവാൻ തക്കോണം ഇടയായിരുന്നു. അപ്പൊ ചിലപ്പോൾ നിങ്ങളോട് ബൈബിൾ ക്വിസിനോ അല്ലെങ്കിൽ പരീക്ഷയ്ക്കോ ഒക്കെ ചോദിക്കാം, ജീവിച്ചിരുന്നപ്പോൾ കൊന്നവരെക്കാൾ കൂടുതൽ അധികം പേരെ മരിച്ച സമയത്ത് കൊന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ്, ശിംഷോനാണ്. അങ്ങനെ ശിംഷോൻ എന്ത് ചെയ്തു, അനേക ഫെലിസ്തീരെ കൊല്ലുവാൻ തക്കോണം ഇടയായിത്തീർന്നു. അങ്ങനെ ശിംഷോൻ എന്ത് ചെയ്തു, താൻ മരണപ്പെടുവാൻ തക്കോണം ഇടയായിത്തീർന്നു. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പഠിച്ചത് ശിംഷോനെ കുറിച്ചാണ്. അപ്പോൾ ശിംഷോൻ ഇസ്രയേലിലെ ന്യായാധിപനായിരുന്നു. താൻ 20 വർഷക്കാലം എന്ത് ചെയ്തു, ഇസ്രയേലിന്റെ ന്യായപാലനം ചെയ്തു. താൻ ഫെലിസ്തീരുടെ കയ്യിൽ നിന്നാണ് ഇസ്രയേൽ മക്കളെ രക്ഷിക്കുവാൻ തക്കോണം ഇടയായിരുന്നത്. അപ്പൊ ശിംഷോന്റെ അപ്പന്റെ പേര് മനോഹ എന്നാണ്. ശിംഷോന്റെ ഗോത്രം ദാൻ ഗോത്രമാണ്. അങ്ങനെ തന്റെ ബാല്യകാലത്ത് താൻ എന്ത് ചെയ്തു, ഒരു സിംഹത്തെ, ഒരു ആടിനെ പോലെ താൻ എന്ത് ചെയ്തു, വലിച്ച് കീറുവാൻ തക്കോണം ഇടയായിത്തീർന്നു. താൻ പിന്നീട് ഒരു ഫെലിസ്തീയ കന്യയെ വിവാഹം കഴിച്ചു. കഴിച്ചതിന് ശേഷം താൻ എന്ത് ചെയ്തു, ഫെലിസ്തീരെ എന്ത്, അതെന്തിനു വേണ്ടിയാണ്, ഫെലിസ്തീരെ ആക്രമിക്കുക, അവരുമായിട്ട് പരിചയപ്പെട്ട ശേഷം അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു. അപ്പൊ താൻ രണ്ട് രീതിയിലാണ് പ്രധാനമായിട്ടും രണ്ട് അറ്റാക്ക് നടത്തിയ ആക്രമണങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്, താൻ 300 കുറുക്കന്മാരെ വാലോട് വാലി ചേർത്ത് വെച്ച ശേഷം പന്തം കൊളുത്തി വിട്ടു. അങ്ങനെ അവരുടെ കൃഷിയെല്ലാം നശിപ്പിച്ചു. രണ്ടാമത്തെ കാര്യം, താൻ എന്താണ്, ഒരു കഴുതയുടെ പച്ച താടിയലെടുത്ത് താൻ എന്ത് ചെയ്തു, 1000 പേരെ താൻ എന്ത് ചെയ്തു, കൊല്ലുവാൻ തക്കോണം, ഫെലിസ്തീരെ കൊല്ലുവാൻ തക്കോണം ഇടയായിരുന്നു. കൂടാതെ ഒത്തിരി ആക്രമണങ്ങൾ താൻ നടത്തി. ഈ രണ്ട് കാര്യങ്ങളാണ് നാം പറയുന്നത്. പിന്നീട് എന്ത് ചെയ്തു, ദലീല എന്ന് പറയുന്ന സ്ത്രീയെ ഉപയോഗിച്ച് ശിംഷോനെ എന്ത് ചെയ്തു, ഫെലിസ്തീർ എന്ത് ചെയ്തു, വശീകരിച്ച് അവന്റെ രഹസ്യം മനസ്സിലാക്കി, അവന്റെ ശക്തിയുടെ രഹസ്യം
മനസ്സിലാക്കിയ ശേഷം അവൻ്റെ ശക്തി ഇരുന്നിരുന്ന തൻ്റെ തലയിലെ 7 ജടകളായിരുന്നു, അതിനെ എന്ത് ചെയ്തു, കണ്ടിച്ചു കളഞ്ഞു. അങ്ങനെ കണ്ടിച്ചു കളഞ്ഞ ശേഷം തൻ്റെ ശക്തിയെല്ലാം ക്ഷയിപ്പിച്ചു, അവനെ കണ്ണു കുത്തിപ്പൊട്ടിച്ചു, അവനെ കാരാഗ്രഹത്തിലാക്കി മാവാട്ടുന്ന ജോലിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഏറ്റവും അവസാനം ശിംഷോൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ശക്തി എന്ത് ചെയ്തു, ശിംഷോന് തിരിച്ചു കിട്ടുവാൻ തക്കോണം ഇടയായിത്തുന്നു. അപ്പം പ്രിയ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിച്ച ശിംഷോനെ കുറിച്ചാണല്ലോ. അപ്പം നമുക്ക് ഈ പാഠത്തിൽ നമുക്കൊരു വാക്യം പഠിക്കാനുണ്ട്. ആ വാക്യം കൂടെ നമുക്കൊന്ന് നോക്കാം. 51-ാം സങ്കീർത്തനമാണ്, 51-ാം സങ്കീർത്തനത്തിൽ 12-ാമത്തെ വാക്യമാണ്. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ എന്നുള്ള വാക്യമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പം ഈ വാക്യം കൂടെ നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ നമുക്ക് എക്സസൈസിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യുവാനായിട്ടുണ്ട് അഭ്യാസത്തിനകത്ത്. ആ ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ നോക്കണം. ഞാൻ പറഞ്ഞു തന്ന കാര്യത്തിനകത്ത്, ഇന്ന് നമ്മൾ ചിന്തിച്ച കാര്യത്തിനകത്ത് ഇതിൻ്റെ എല്ലാ ആൻസേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് നാസിർ വധസ്സിനെ കുറിച്ച്, നാസിർ വധസ്സിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. മദ്യവും വീഞ്ഞും ഉപയോഗിക്കരുത്, താൻ അശുദ്ധമായതൊന്നും തിന്നരുത്, തലയിൽ ശൗരക്കത്തി ഉപയോഗിക്കരുത്. ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർക്കുക. ആ എക്സസൈസിലൂടെ നിങ്ങളുടെ പുസ്തകം എടുത്ത്, ടീച്ചേഴ്സ് ആണെങ്കിൽ ആ പുസ്തകം ഒന്ന് എടുത്ത് നോക്കിയിട്ട് കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കുക. അപ്പം നമ്മൾ 1-ാമത്തെ ആളെക്കുറിച്ച് നമ്മൾ, അല്ലെങ്കിൽ ആദ്യത്തെ പാഠം, നമ്മൾ 10-ാമത്തെ പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 10-ാമത്തെ പാഠം ഒരു ന്യായാധിപനെ കുറിച്ചായിരുന്നു. ശിംഷോൻ എന്ന് പറഞ്ഞ ന്യായാധിപനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ 2-ാമത്തെ പാഠത്തിലേക്ക് പോവുകയാണ്. 2-ാമത്തെ പാഠം 11-ാമത്തെ പാഠമാണ്. 11-ാമത്തെ പാഠം എന്ന് പറയുന്നത് ഒരു രാജാവിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഈ രാജാവിന് പ്രത്യേകതയുണ്ട്. രാജാവിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇസ്രയേലിലെ ആദ്യത്തെ രാജാവിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം രണ്ടുപേരുടെയും പേരിനൊരു പ്രത്യേകതയുണ്ട്. ശിംഷോന്റെ പേര് ഷായിലാ തുടങ്ങുന്നത്, ഈ രാജാവിന്റെ പേരും എന്താണ്, ഷായിലാണ് തുടങ്ങുന്നത്. അപ്പം ഈ രാജാവിന്റെ പേര് ഷൗൽ എന്നാണ്. അപ്പൊ ഷൗലിനെ കുറിച്ചാണ് നമ്മൾ 11-ാമത്തെ പാഠം പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഇന്നത്തെ നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന 11-ാമത്തെ പാഠത്തിന് പാഠഭാഗം, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന പ്രധാനമായിട്ടും 1 ശൗമേലിന്റെ പുസ്തകം 8-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെയാണ്. അപ്പൊ പ്രിയപ്പെട്ട കൂട്ടുകാര്, നിങ്ങൾ ബൈബിള് വായിക്കാൻ അറിയാവുന്നവരാണല്ലോ. അപ്പൊ നിങ്ങൾ വീട്ടിലിരിക്കുമ്പം ഈ ബൈബിളിലെ പോർഷനും കൂടെ നമ്മളൊന്ന് വായിച്ചു നോക്കണം. വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കൂടുതലൊന്നും കൂടെ എന്ത് ചെയ്യാം, അവരെ കുറിച്ച് മനസ്സിലാക്കാമെന്നൊക്കെയാണ് ഇടയായിട്ട്. അപ്പൊ നമ്മൾ 2-ാമത്തെ പാഠത്തിലേക്ക് പോവാം. 11-ാമത്തെ പാഠമാണ്, ഷൗലിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അത് മനപ്പാഠമുണ്ട്, മനപ്പാഠമൊക്കെ നമുക്ക് അവസാനമായിട്ട് ചിന്തിക്കാം. അപ്പം നമുക്കറിയാം മോശ എന്ന് പറയുന്ന നേതാവിലൂടെ എന്ത് ചെയ്തു, ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് വരുവാൻ തക്കോണം ഇടയായിത്തുന്നു. അവർ കനാൻ നാട്ടിൽ പ്രവേശിച്ചു. യോശുവ അവർക്ക് കനാൻ നാട് വിഭജിച്ചു കൊടുത്തു. യോശുവയ്ക്ക് ശേഷം നമ്മൾ പറഞ്ഞു ന്യായാധിപന്മാർ വന്നു. അങ്ങനെ 15 ന്യായാധിപന്മാർ ഇസ്രായേലിനെ എന്ത് ചെയ്തു, ഭരിപ്പാൻ തക്കോണം ഇടയായിത്തുന്നു. അങ്ങനെ അവസാനത്തെ ന്യായാധിപനായിരുന്നു ആര്, അവസാനത്തെ ന്യായാധിപൻ എന്നറിയുവോ, ആ അവസാനത്തെ ന്യായാധിപന്റെ പേരാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഷമുവേലാണ് അവസാനത്തെ ന്യായാധിപൻ. 1-ാമത്തെ ന്യായാധിപന്റെ പേര് അറിയുമോ, 1-ാമത്തെ ന്യായാധിപനാണ് ഒത്നിയേൽ. ഒത്നിയേലായിരുന്നു 1-ാമത്തെ ന്യായാധിപൻ. ഇത് അവസാനത്തെ ന്യായാധിപനാണ് നമ്മുടെ ഷമുവേൽ. അങ്ങനെ ഷമുവേൽ എന്ത് ചെയ്തു, ഇസ്രയേലിൽ ഏകദേശം 40 ന്യായപാലനം നടത്തി. എന്നാൽ തൻ്റെ ന്യായപാലനം കാലത്ത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതിൻ്റെ അവസാനമൊക്കെ എത്താറായ സമയത്ത്, ജനം വന്ന് ഷൗമേലിനോട് ഒരിക്കൽ എന്ത് ചെയ്തു, ഒരു ആഗ്രഹം പ്രകടിപ്പിക്കാൻ തക്കോണം ഇടയായിത്തുന്നു. അവരുടെ ആഗ്രഹം പറയുവാൻ തക്കോണം ഇടയായിത്തുന്നു. അതെന്തെന്ന് വെച്ചാൽ അവർ പറഞ്ഞു, അവർ നോക്കുമ്പോൾ അവരുടെ ചുറ്റുപാടുമുള്ള മറ്റ് ജാതികൾ, ഫെലിസ്യരുണ്ട്, ഗിർഗഷ്യരുണ്ട്, പെരിസ്യരുണ്ട്, അങ്ങനെ പല പല ജാതിക്കാരുണ്ടല്ലോ, കനാന്യ ജാതിക്കാരുണ്ട്, അവർക്കൊക്കെ രാജാക്കന്മാരുണ്ട്, അവരെ ഭരിച്ചിരുന്ന ആരാണ്, രാജാക്കന്മാരാണ്. അപ്പം അങ്ങനെയായിരുന്നപ്പോൾ ജനത്തിന് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അവർ പറഞ്ഞു, ഞങ്ങൾക്കും എന്ത് ചെയ്യണം, ആ ജാതികളെ പോലെ ഞങ്ങൾക്കും രാജാവിനെ വേണം എന്നുള്ള ആവശ്യം അവർ പറയുവാൻ തക്കോണം ഇടയായിത്തുന്നു. അപ്പോൾ ഷൗമേൽ എന്ത് ചെയ്യുന്നത്, ഷൗമേൽ ഇത് വളരെ അനിഷ്ടമായിട്ട് തോന്നിയെങ്കിലും താൻ ദൈവത്തോട് എന്ത് ചെയ്തു, ആലോചന ചോദിക്കാൻ തക്കോണം ഇടയായിത്തുന്നു, പ്രാർത്ഥിപ്പാൻ തക്കോണം ഇടയായിത്തുന്നു. അങ്ങനെ ഷൗമേൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു, ഷൗമേലിനോട് പറഞ്ഞു, ജനത്തിൻ്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്താണ്, ഒരു രാജാവിനെ കൊടുക്കുവാൻ തക്കോണം ഇടയായിത്തുന്നു, കൊടുക്കുവാൻ തക്കോണം ദൈവം ഷൗമേലിനോട് പറയുവാൻ തക്കോണം ഇടയായിത്തുന്നു. അങ്ങനെ ഷൗമേലിനോട് പറഞ്ഞു, എന്ത് ചെയ്യാം, ഞാൻ ബെന്യാമിൻ ഗോത്രത്തിൽ ഒരു രാജാവിനെ ഇസ്രയേലിന് വേണ്ടി കണ്ടിട്ടുണ്ട്, അവൻ നിന്റെ അടുക്കൽ വരുവാൻ തക്കോണം ഇടയായിത്തീരും, അവനെ അഭിഷേകം ചെയ്യണമെന്ന് പറയുവാൻ തക്കോണം ഇടയായിത്തുന്നു. അപ്പം അങ്ങനെ നമ്മുടെ പാഠം തുടങ്ങുകയാണ്. തുടങ്ങുന്ന ഭാഗത്ത് എന്താണ്, ജനം വന്നു, ഇസ്രയേൽ മക്കൾ എന്ത് ചെയ്തു, വന്നിട്ട് അവസാനത്തെ ന്യായാധിപനായ ഷൗമേലിനോട് ഇപ്രകാരം പറഞ്ഞു, ഞങ്ങൾക്ക് മറ്റ് ജാതികളെ പോലെ എന്ത് ചെയ്യണം, രാജാവിനെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഷൗമേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് രാജാവിനെ കൊടുക്കുവാൻ തക്കോണം എന്ത് ചെയ്തു, ഒരു കൊടുക്കാനുള്ള അനുവാദം ദൈവം എന്ത് ചെയ്തു,
ഷൗമേലിന് കൊടുത്തു. അങ്ങനെ ഷൗമേലിന് കൊടുത്ത ശേഷം ഷൗമേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട സംഭവം വേറൊരു സ്ഥലത്ത് നടക്കുകയാണ്, ഇസ്രയേലിൻ്റെ ഒരു ഭാഗത്ത് നടക്കുകയാണ്. അതെന്തെന്ന് വെച്ചാൽ, അതായത് അവിടെ ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ട കീഷിൻ്റെ മകനായ ഷൗല്, നമുക്ക് ഷൗലിനെ കുറിച്ച് പഠിക്കുകയാണ്. ഷൗലിൻ്റെ പ്രത്യേകത, അതായത് ഷൗലിൻ്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ പറയുകയാണ്. ഷൗലിൻ്റെ ഗോത്രം എന്ന് പറയുന്നത് ബെന്യാമിൻ ഗോത്രമാണ്, ബെഞ്ചമിൻ ട്രൈബാണ്, ബെന്യാമിൻ ഗോത്രത്തിൽ. അതുപോലെ തന്നെ താൻ എന്താണ് കീഷിൻ്റെ മകനായിരുന്നു ഷൗൽ എന്ന് പറയുന്നത്. ഇനി ഷൗലിൻ്റെ പ്രത്യേകതയുണ്ട്. ഷൗലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, താൻ ഒരു ധനികൻ്റെ മകനായിരുന്നു, താനൊരു ധനികനായിരുന്നു, ഒരു പ്രഭുവായിരുന്നു അവിടുത്തെ. അതായത് ഷൗലിൻ്റെ ഒരു പ്രത്യേകതയാണ് താനൊരു ധനികനായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, താൻ എല്ലാവരെക്കാളും സുന്ദരനായിരുന്നു, ഇസ്രയേലിൽ എല്ലാവരെക്കാളും അതിസുന്ദരൻ, വളരെ ഹാൻസം ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ആര്, ഷൗൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ താൻ എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമുള്ള, നല്ല പൊക്കമുള്ള വ്യക്തിയാണ്. അപ്പോൾ ഷൗലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൻ്റെ ആ ആകർഷണ പ്രത്യേകതകൾ എന്ന് പറയുന്നത്, താനൊരു ധനികൻ ഒന്നാമത്തെ കാര്യം, രണ്ടാമത്തെ കാര്യം താൻ സുന്ദരനായിരുന്നു, മൂന്നാമത്തെ കാര്യം താൻ ഇസ്രയേലിൽ എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമുള്ള വ്യക്തിയായിരുന്നു. അപ്പം നല്ല പൊക്കമുള്ള ഒരു വ്യക്തിയായിരുന്നു ആര്, ഷൗൽ എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ഒന്ന് വന്ന് നിന്നാൽ ഒന്ന് നോക്കിപ്പോകും, ആ രീതിയിലുള്ളൊരു വ്യക്തിയായിരുന്നു ഷൗൽ എന്ന് പറയുന്നത്. അപ്പം ഷൗലിൻ്റെ പ്രത്യേകത നമുക്ക് പഠിക്കാൻ നോക്കണം ഇടയായി തോന്നുന്നു. അങ്ങനെ ഒരിക്കൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ, തൻ്റെ അപ്പൻ്റെ കഴുത ഒന്നെ കാണാതെ പോയി. അപ്പം കാണാതെ പോയപ്പോൾ അതിനെ പോയി അന്വേഷിപ്പാൻ തക്കോണം എന്ത് ചെയ്തു, തൻ്റെ അപ്പൻ ഷൗലിനെ പറഞ്ഞു വിടുവാൻ തക്കോണം ഇടയായിരുന്നു. അങ്ങനെ താൻ ഷൗൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ, തൻ്റെ ഒരു ഭൃത്യനുമായിട്ട് താൻ എന്ത് ചെയ്തു, ഇസ്രയേലിൽ താൻ എന്ത് ചെയ്തു, ഇങ്ങനെ താൻ അന്വേഷിപ്പാൻ തക്കോണം യാത്ര പുറപ്പെട്ടു. അങ്ങനെ യാത്ര പുറപ്പെട്ട് കുറച്ച് ദിവസമായിട്ടും തനിക്ക് എന്ത് ചെയ്തില്ല, ഏകദേശം ആ കഴുതകളെ കണ്ടു കിട്ടുവാൻ ഇടയായി തീർന്നില്ല. അങ്ങനെ താൻ വളരെ എന്ത് ചെയ്തു, വിഷമിച്ച സമയത്ത് താൻ എന്ത് ചെയ്തു, ഇസ്രയേലിലെ ദൈവപുരുഷനായ ഷമുവേലിനെ കുറിച്ച് കേൾക്കുവാൻ തക്കോണം ഇടയായി തോന്നുന്നു. തനിക്ക് അപ്പം ഷൗമേലിനെ കുറിച്ച് കേട്ടു. അങ്ങനെ ഷൗമേൽ എടുക്കൽ ചെന്ന് എന്ത് ചെയ്തു, പറയുകയാണെങ്കിൽ ഈ വിഷയത്തിന് ഒരു വിടുതൽ കിട്ടുമെന്ന് തനിക്ക് തോന്നി. ഇതൊക്കെ ദൈവത്തിന്റെ ഹിതപ്രകാരം എന്ത് ചെയ്തു, സംഭവിച്ച കാര്യമാണ്. അങ്ങനെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഈ ഷൗലും ഭൃത്യനും കൂടെ നമ്മുടെ ഇസ്രയേലിന്റെ ന്യായാധിപനായ ദൈവപുരുഷനായ ഷൗമേലിന്റെ അടുക്കൽ എത്തുവാൻ തക്കോണം ഇടയായിത്തുന്നു. തങ്ങളുടെ വിഷയം എന്ത് ചെയ്തു, പറയുവാൻ തക്കോണം ഇടയായിത്തുന്നു. എന്നാൽ ഷൗല് തന്റെ ഭൃത്യനുമായിട്ട് ഷമുവേലിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു വലിയ സ്വീകരണം തനിക്ക് ലഭിപ്പാൻ തക്കോണം ഇടയായിത്തുന്നു. കാരണം താൻ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിട്ടുള്ള ഒരു സ്വീകരണവും തന്നെ സ്വീകരിപ്പാൻ തക്കോണം ഇടയായിത്തുന്നു. അങ്ങനെ താൻ എന്ത് ചെയ്തു, ഷൗമേലിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ചില പ്രത്യേകതകളും കൂടി നമുക്ക് ഈ ഷൗലിനെ കുറിച്ച് നമുക്ക് ഈ പുസ്തകത്തിൽ നമുക്ക് പഠിക്കാൻ തക്കോണം ഇടയായിത്തീരും. ഒന്നാമത്തെ കാര്യം, താൻ എന്തെന്ന് വെച്ചാൽ, ഒരു സമ്മാനവുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, താൻ ദൈവപുരുഷനായിട്ടുള്ള ഷൗമേലിനെ കാണുവാൻ വേണ്ടി ഷൗൽ ചെല്ലുന്നത്. അപ്പോൾ നോക്കിക്കോണം, ദൈവപുരുഷനെ മാനിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്, നമ്മുടെ ഷൗൽ എന്ന് പറയുന്നത്. അപ്പോൾ ഷൗലിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ, ഷൗലിൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, താൻ ദൈവദാസന്മാരെ മാനിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ തക്കോണം ഇടയായിത്തരും. അങ്ങനെ താൻ എന്ത് ചെയ്തു, ചില സമ്മാനങ്ങളുമായിട്ടാണ് ആരുടെ അടുക്കൽ ചെന്നത്, ഷൗമേലിൻ്റെ അടുക്കൽ ചെല്ലുവാൻ തക്കോണം ഇടയായിത്തുന്നു. എന്നാൽ ഈ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ അരുളപ്പാട് ഷൗമേലിന് ലഭിച്ചു. അതായത് ബെന്യാമിൻ ദേശക്കാരനായ ഒരാൾ എന്ത് ചെയ്തു, അവിടെ കടന്നു വരും, അവനെ ഇസ്രയേലിൻ്റെ രാജാവായിട്ട് താൻ കണ്ടിരിക്കുന്നു എന്നുള്ള അരുളപ്പാട് ദൈവം ആർക്ക് നൽകി കൊടുത്തു, ഷൗമേലിന് നൽകി കൊടുക്കുവാൻ തക്കോണം ഇടയായിത്തുന്നു. അങ്ങനെ ഷൗമേൽ കാത്തിരിക്കുന്ന സമയത്താണ് ആര് കടന്നു വരുന്നത്, ബെന്യാമിൻ ഗോത്രക്കാരനായ കീഷിൻ്റെ മകനായ ആര് കടന്നു വരുന്നത്, നമ്മുടെ ഷൗല് കടന്നു വരുന്നത്. അങ്ങനെ ഷൗലിന് ഹൃദ്യമായിട്ടുള്ള സ്വീകരണം അവിടെ ലഭിപ്പാൻ തക്കോണം ഇടയായിത്തുന്നു. കാണാതെ പോയ കഴുതയെക്കുറിച്ചുള്ള വേവലാതിയോടുകൂടിയാണ് താൻ അവിടെ കടന്നു വരുവാൻ തക്കോണം ഇടയായിത്തുന്നത്. ആ സമയത്ത് തന്നെ ദൈവപുരുഷൻ പറഞ്ഞു, തൻ്റെ കാണാതെ പോയ കഴുതകളെ അപ്പൻ എന്ത് ചെയ്തിരിക്കുന്നു, തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഇനി തന്നെക്കുറിച്ചുള്ള വേവലാതിയിലാണ് തൻ്റെ അപ്പനായിരിക്കുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്തു, അവിടെ ഷമുവേൽ പറയുവാൻ തക്കോണം ഇടയായിത്തുന്നു. അങ്ങനെ താൻ അവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു, താൻ ഷൗമേലുമായിട്ട് എന്ത് ചെയ്തു, അന്ന് അവിടെ പാർക്കുവാനും ഷൗമേലുമായിട്ട് ഭക്ഷണം കഴിപ്പാനും ഒക്കെ ഇടയായിത്തുന്നു. എന്നിട്ട് ആ സമയം തന്നെ ഷൗമേൽ എന്ത് ചെയ്തു, ഷൗലിനോട് ഇപ്രകാരം പറയുവാൻ തക്കോണം ഇടയായിത്തുന്നു, ഇസ്രയേലിൻ്റെ ആഗ്രഹമൊക്കെയും തന്നിലാണെന്ന്, അതായത് നിന്നിലാണെന്ന്, ഷൗലിലാണെന്ന് ഷൗമേൽ പറയുവാൻ തക്കോണം ഇടയായിത്തുന്നു. ഈ വാചകം കേട്ടപ്പോൾ തന്നെ ഷൗലിന് വളരെയധികം എന്ത് ചെയ്തു,
എക്സൈറ്റ്മെന്റ് ഉണ്ടായി, വളരെ വളരെ ആശ്ചര്യം ഉണ്ടാവാൻ തക്കവണ്ണം വേണ്ടി ആയിരുന്നു. ഈ സമയത്ത് ഷൗലിന്റെ രണ്ടാമത്തെ സ്വഭാവത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ഒന്നാമത്തെ പ്രത്യേകത ഞാൻ പറഞ്ഞു, താനൊരു സമ്മാനപ്പൊതി ഒക്കെ ആയിട്ടാണ് ഷൗലിന്റെ അടുക്കൽ ചെല്ലുന്നത്. അപ്പം ദൈവദാസന്മാരെ മാനിക്കുന്ന ഒരു സ്വഭാവം തനിക്കുണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രത്യേകത അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഇസ്രയേലിന്റെ ആഗ്രഹമൊക്കെയും തന്നിലാണെന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഷൗൽ എന്ത് ചെയ്തു, തന്നെ തന്നെ താഴ്ത്തുവാൻ തക്കവണ്ണം, വിധേയപ്പെടുവാൻ തക്കവണ്ണം ഇടയായിരുന്നു. ഉടനെ താൻ ഷൗലിനോട് പറയുവാൻ തക്കവണ്ണം ഇടയായിരുന്നു, താൻ ഇസ്രയേലിൻ്റെ എന്താണ് ഏറ്റവും ചെറിയ ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയാണ്. ബെഞ്ചമിൻ ഗോത്രമാണ് ഇസ്രായേൽ ഗോത്രങ്ങളിൽ 12 ഗോത്രങ്ങളിൽ ഏറ്റവും ചെറിയ ഗോത്രം. അപ്പോൾ ആ ചെറിയ ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയാണ്. അതിൽ തന്നെ ആ ബെഞ്ചമിൻ ഗോത്രത്തിൽ തന്നെ, ബെന്യാമിൻ ഗോത്രത്തിൽ തന്നെ ഏറ്റവും ചെറുതായിട്ടുള്ള കുടുംബത്തിൽ, അതായത് ഏറ്റവും സകല കുടുംബത്തിലെ ഏറ്റവും ചെറിയ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണെന്നുള്ള കാര്യം താൻ അവിടെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. അപ്പം താനൊരു ധനികനാണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം ആ സമയം തന്നെ ഷൗൽ എന്ത് ചെയ്തു, അവിടെ തന്നെത്താൻ എന്ത് ചെയ്യാണ്, യഥാസ്ഥാന തന്നെത്താനെ താഴ്ത്തി കൊടുക്കുന്ന ഒരു സ്വഭാവം, തന്നെ പൊക്കി പറയുകയല്ല താഴ്ത്തി കൊടുത്ത ഒരു സ്വഭാവം. അപ്പോൾ താഴ്മയുള്ള ഒരു വ്യക്തിയായിരുന്നു ഷൗലെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സും കൂടെ നമുക്ക് ഷൗലിൻ്റെ പ്രത്യേകതയും കൂടെ നമുക്ക് അവിടെ പഠിക്കുവാൻ തക്കോണം ഇടയായിത്തുന്നു. അങ്ങനെ ശൗമേൽ പുരോഹിതൻ അല്ലെങ്കിൽ ശൗമേൽ പ്രവാചകൻ എന്ത് ചെയ്തു, അവിടെ എന്ത് ചെയ്തു, വീട്ടിലൊരു വിരുന്നൊരുക്കിയിട്ട് അതിൽ മുഖ്യ സ്ഥാനം നമ്മുടെ ഷൗലിന് നൽകുവാൻ തക്കോണം ഇടയായിത്തുന്നു. അപ്പം നോക്കിക്കോണം കൂട്ടുകാരെ, നമ്മൾ ഇതുവരെ പഠിച്ചതെന്ന് വെച്ചാൽ ഇസ്രയേലിലെ ഒന്നാമത്തെ രാജാവായ ഷൗൽ എങ്ങനെ രാജാവായി തീർന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഷൗലിൻ്റെ ജനനം, താൻ ബെന്യാമിൻ ഗോത്രത്തിലെ കീശിൻ്റെ മകനായിട്ട് ജനിച്ച കാര്യവും, താൻ ശമുവേൽ പ്രവാചകൻ്റെ അടുക്കൽ ചെല്ലുവാനുള്ള കാരണമെന്ന് പറയുന്നത് തൻ്റെ അപ്പൻ്റെ കഴുതകളെ കാണാതെ പോയപ്പോൾ അതിനെ തേടിയാണ് താൻ എന്ത് ചെയ്യുന്നത്, ശൗമേൽ പ്രവാചകന്റെ അടുക്കൽ എത്തുന്നത്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ശൗമേൽ പ്രവാചകൻ ദൈവത്തിന്റെ അരുളപ്പാടുണ്ടാകുന്നു, ഈ കടന്നു വരുന്ന ബെന്യാമിൻ ഗോത്രക്കാരനാണ് ആര്, ഈ നമ്മുടെ രാജാവാകാനുള്ള വ്യക്തി എന്ന് പറയുന്നു. അപ്പൊ ആ സമയത്ത് താൻ എന്ത് ചെയ്യുന്നു, ചില സമ്മാനപ്പൊതികളും ഒക്കെ ആയിട്ട് രാജാവ് പ്രവാചകനെ കാണാൻ ചെല്ലുന്നു, പ്രവാചകനുമായിട്ട് സംസാരിക്കുന്നു, തൻ്റെ അപ്പൻ്റെ കരുതലുകളെ തിരിച്ചു കിട്ടിയ കാര്യം മനസ്സിലാക്കുന്നു. എന്നാൽ അവിടെ വെച്ച് തന്നെ ദൈവം നൽകി കൊടുത്ത അള്ളപ്പാട് ശമുവേൽ പ്രവാചകൻ ഷൗലിന് കൈമാറുന്നു. തൻ്റെ അതായത് ഇസ്രയേലിൻ്റെ ആഗ്രഹമൊക്കെയും തന്നിലാണെന്നും തന്നെ രാജാവായി കണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ തന്നെ തന്നെ താൻ എന്ത് ചെയ്യുന്നു, താഴ്ത്തി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കോണം ഇടയായിരുന്നു. അങ്ങനെ അവിടുത്തെ വിരുന്ന് കഴിക്കുന്നു, ആ വിരുന്നിൽ എന്ത് ചെയ്യുന്നു, ഷൗലിന് പ്രധാന സ്ഥാനം എന്ത് ചെയ്യുന്നു, നമ്മുടെ ശൗമേൽ പ്രവാചകൻ നൽകി കൊടുക്കുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഷൗലും തന്റെ ഭൃത്യനും പിറ്റേ ദിവസം എന്ത് ചെയ്തു, പുറപ്പെടുവാൻ, തന്നെ സ്വദേശത്തേക്ക് പോവാൻ, യാത്ര പുറപ്പെടുവാൻ വേണ്ടി പോകുന്നു. ഈ സമയത്ത് എന്ത് ചെയ്തു, നമ്മുടെ ശൗമേൽ പ്രവാചകൻ ഇവരോടൊപ്പം യാത്രയാവാൻ തക്കോണം ഇടയായിരുന്നു. അങ്ങനെ അവർ പട്ടണത്തിലെത്തി. പട്ടണത്തിലെത്തിയ സമയത്ത് ശൗമേല് എന്ത് ചെയ്തു, ഷൗലിനോടായിട്ട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം, കൂടെ ഭൃത്യനുണ്ട്. അപ്പൊ ഷൗലിനോട് മാത്രമായിട്ട് പറഞ്ഞു, എനിക്ക് നിന്നോട് ദൈവത്തിന്റെ അള്ളപ്പാട് അറിയിക്കാനുള്ളതുകൊണ്ട് നീ അല്പം എന്ത് ചെയ്യാ നിൽക്ക എന്ന് അവനോട് പറഞ്ഞു, നീ ഒന്ന് അവിടെ നിൽക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ശേഷം ഷൗൽ അവിടെ നിൽക്കുന്ന സമയത്ത് ഷൗമേൽ എന്ത് ചെയ്തു, തൻ്റെ കയ്യിലുണ്ടായിരുന്ന തൈലപാത്രം എടുത്തുകൊണ്ട് ഷൗമേൽ തൻ്റെ തൈലപാത്രം എടുത്ത് നമ്മുടെ ഷൗലിനെ രാജാവായിട്ട് അവിടെ അഭിഷേകം ചെയ്യുവാൻ തക്കോണം ഇടയായിരുന്നു. അങ്ങനെ ഇസ്രയേലിന്റെ ഒന്നാമത്തെ രാജാവായിട്ട് ദൈവത്തിന്റെ അരുളപ്പാട് പ്രകാരം, ആജ്ഞപ്രകാരം ശമുവേൽ എന്ത് ചെയ്തു, ഷൗലിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ തക്കോണം ഇടയായിത്തീർന്നു. അങ്ങനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തപ്പെട്ട സമയത്ത് തന്നെ തൈലപാത്രം വീണപ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവിനാൽ എന്ത് ചെയ്തു, ഷൗൽ നിറയപ്പെടുവാൻ തക്കോണം ഇടയായിത്തുന്നു. ദൈവാത്മാവ് എന്ത് ചെയ്തു, അവന്റെ ദേഹത്ത് വരുവാൻ തക്കോണം ഇടയായിത്തുന്നു. ഷൗലിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ആവസിച്ചപ്പോൾ അവൻ ആള് മാറിയവനെ പോലെ, അതുവരെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിട്ടല്ല, അവന്റെ ആകെപ്പാടെ ആള് മാറിയതുപോലെ ആയിത്തീർന്നു. അങ്ങനെ ഷൗൽ എന്ത് ചെയ്തു, പ്രവചിക്കുവാൻ തക്കോണം ഇടയായിത്തുന്നു. അപ്പൊ നോക്കിക്കോണം, പട്ടണത്തിലെത്തി, പട്ടണത്തിലെത്തിയ ശേഷം ഷൗലിനോട് ഹൃദ്യമായി സംസാരിക്കണമെന്ന് ശൗമേൽ പ്രവാചകൻ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, തൻ്റെ കയ്യിലുണ്ടായിരുന്ന തൈലപാത്രം എടുത്തു, രാജാവാകാനുള്ള അഭിഷേകം ചെയ്യുവാനുള്ള എണ്ണ തൈലം എടുത്ത് എന്ത് ചെയ്തു, നമ്മുടെ ശൗമേൽ പ്രവാചകൻ ഷൗലിൻ്റെ തലയിൽ ഒഴിക്കുവാൻ തക്കോണം ഇടയായിരുന്നു. അങ്ങനെ രാജാവായി. ആ സമയത്തിന് ദൈവത്തിൻ്റെ ആത്മാവ് ആരിൽ വസിച്ചു, ഷൗലിൽ വസിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ഷൗൽ എന്ത് ചെയ്തു, ആള് മാറിയവനെ പോലെ ആയി തീരുവാൻ തക്കോണം ഇടയായിരുന്നു. അങ്ങനെ ആള് മാറിയവനെ പോലെ ഷൗൽ ആയി തീർന്നു, അവൻ പ്രവചിപ്പാൻ തക്കോണം ഇടയായിരുന്നു. അപ്പം ഈ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പം തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളെ സംബന്ധിച്ച് നമ്മളെല്ലാം എന്താണ്, ദൈവത്തിൻ്റെ മക്കളാണ് അല്ലേ. അപ്പം നമ്മളെ സംബന്ധിച്ചും
ദൈവത്തിൻ്റെ തൈലം ആകുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിൽ വീണ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തിൽ നമ്മളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ആരാ നമുക്ക് നൽകിത്തരുന്നത്? ദൈവം നമുക്ക് നൽകിത്തരും. ആ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ എന്ത് ചെയ്യും? ദൈവം ശൗല ആൾ മാറിയതുപോലെ നമ്മളും എന്ത് ചെയ്യും? ആൾ മാറുവാൻ തക്കോണം ഇടയായിത്തരും. ഒരു അത്യന്ത ശക്തി നമ്മളെ വ്യാപരിപ്പാൻ തക്കോണം ഇടയായിത്തരും. അങ്ങനെ ദൈവത്തിൻ്റെ ആ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് നമ്മുടെ ഷൗൽ എത്തപ്പെടുവാൻ തക്കോണം ഇടയായി തന്നെ ഒന്നാമത്തെ രാജാവായിട്ട് വാഴിക്കുവാൻ തക്കോണം ഇടയായിത്തന്നെ. അപ്പം നമ്മളിവിടെ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ വഴികൾ അപ്രമേയവും അഗോചരവും അത്രേ. അതിനേക്കാൾ, അതായത് ദൈവം നമുക്ക് നൽകിത്തരുന്ന അഭിഷേകം എന്ന് പറയുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠ. ആത്മാവിൻ്റെ അഭിഷേകമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം. അപ്പം നമ്മൾ ഈ പാഠം പഠിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നതും ദൈവത്തിൻ്റെ വഴികൾ എന്താണ്? അത് അഗോചരമാണ്. ദൈവം തിരഞ്ഞെടുക്കുന്ന മനുഷ്യനും ഏറ്റവും ഭാഗ്യവാൻ എന്നുള്ളതാണ് നമ്മൾ ഈ പാഠം പഠിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന്. അങ്ങനെ എന്ത് ചെയ്തു? ദൈവം തന്നെത്താൻ താഴ്ത്തിയേൽപ്പിച്ച, ഒരു കഴിവുമില്ലെന്ന് പറഞ്ഞിരുന്ന ശൗലിനെ എന്ത് ചെയ്തു? ദൈവം ഇസ്രയേലിൻ്റെ ഒന്നാമത്തെ രാജാവായിട്ട് എന്ത് ചെയ്തു? താൻ അഭിഷേകം ചെയ്തു. അങ്ങനെ ശൗൽ എന്ത് ചെയ്തു? ഇസ്രയേലിനെ ആഗമാനം 40 സംവത്സരം, 40 വർഷക്കാലം ഭരിക്കുവാൻ തക്കോണം ഇടയായിത്തന്നു. അപ്പം പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മുടെ രണ്ടാമത്തെ പാഠവും പെട്ടെന്ന് തീർന്നിരിക്കുകയാണ്. രണ്ടാമത്തെ പാഠം എന്താണ്? ശൗൽ എന്ന് പറയുന്ന ഇസ്രയേലിലെ ആദ്യത്തെ രാജാവിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അദ്ദേഹം ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചു. അദ്ദേഹം കീഷിൻ്റെ മകനായിരുന്നു. ആ കാലത്തുണ്ടായിരുന്ന ന്യായാധിപനായിരുന്ന ശൗമേൽ. അദ്ദേഹം അവസാനത്തെ ന്യായാധിപനായിരുന്നു. അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ച പ്രകാരം അദ്ദേഹത്തിൻ്റെ അടുക്കൽ എത്തിയ കഴുതകളെ അന്വേഷിച്ച് വന്ന നമ്മുടെ ശൗലിനെ എന്ത് ചെയ്തു? രാജാവായിട്ട് അഭിഷേകം ചെയ്ത കാര്യവും, അങ്ങനെ ദൈവത്തിന്റെ അഭിഷേകം തന്റെ മേൽ വന്നപ്പോൾ ആത്മാവ് തന്റെ മേൽ കടന്നു വന്നു, താൻ ആള് മാറിയവനെ പോലെ ആകുകയും താൻ പ്രവചിക്കുവാൻ തക്കോണം ഇടയായിത്തീരുകയും ചെയ്തു. അപ്പം ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ച നമ്മൾ പഠിച്ച രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത്. അപ്പം രണ്ടാമത്തെ പാഠവും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്തെന്ന് വെച്ചാൽ, ആരെക്കുറിച്ചാണ് പഠിച്ചത്? ശൗലിനെ കുറിച്ചാണ് പഠിച്ചത്. ആദ്യം നമ്മൾ പഠിച്ചത് സാംസൺ അഥവാ ശൗൽ എന്ന് ശിംഷോൻ എന്ന് പറയുന്ന നമ്മുടെ ന്യായാധിപനെ കുറിച്ച് നമുക്ക് പഠിച്ചു. രണ്ടാമത് നമ്മളിപ്പോൾ പഠിച്ച ഇസ്രയേലിലെ രാജാവായ ശൗലിനെ കുറിച്ച് പഠിച്ചു. നമ്മുടെ 11-ാമത്തെ പാഠത്തിൽ നമുക്ക് മനഃപാഠവാക്യമുണ്ട്. ആ മനഃപാഠവാക്യം ഒന്ന് നമുക്ക് ചിന്തിക്കേണ്ട. അപ്പോൾ നമ്മുടെ മനഃപാഠവാക്യം എന്ന് പറയുന്നത് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം, അതിൻ്റെ 29-30 വാക്യങ്ങളാണ്. വാക്യം ഇപ്രകാരമാണ്: അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഇതാണ് നമ്മുടെ വാക്യം എന്ന് പറയുന്നത്. അപ്പം ഈ വാക്യം കൂട്ടുകാരെന്ത് ചെയ്യണം? പഠിക്കണം. അപ്പം ഈ വാക്യം കൂടെ പഠിക്കുക. അതിനകത്ത് നമുക്ക് അഭ്യാസത്തിനകത്ത് എക്സസൈസിനകത്ത് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുവാനായിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ ചെയ്യണം. ഈ പാഠഭാഗത്തിലൂടെ നിങ്ങളൊന്ന് പോവല്ലോ, എല്ലാവരും ഒന്നും കൂടെ ഒന്ന് ചിന്തിച്ച് പോവുക. അതുപോലെ തന്നെ കേൾക്കുന്ന അധ്യാപകരും ഇതൊന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ആകയാൽ നമ്മുടെ ദൈവം ഈ വചനങ്ങളാൽ തന്നെ, ഈ പാഠഭാഗങ്ങളാൽ തന്നെ ശക്തീകരിക്കട്ടെ. നമ്മളിതിലൂടെ പഠിച്ച കാര്യങ്ങളുണ്ട്. ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നു? നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. ആകയാൽ ആ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ വേണ്ടി കുട്ടികളായ നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? ഇപ്പോൾ തന്നെ ശ്രമിക്കണം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമാണ് പരിശുദ്ധാത്മാവിനെ നൽകിത്തരുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ നടക്കുവാൻ തക്കോണം ഇടയായിത്തരും. ആകയാൽ നമുക്ക് വീണ്ടും നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ഈ സെക്ഷൻ നമുക്കിപ്പോൾ അവസാനിക്കാം. നമുക്ക് ഒരിക്കൽ കൂടി ദൈവസന്നിധി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്തുതി നല്ല പിതാവേ, ദൈവം നമുക്ക് ഞങ്ങൾക്ക് ദാനമായി തന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങളങ്ങ് ആസ്വദിക്കുന്നു. ഞങ്ങൾക്ക് അല്പസമയം ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് ബൈബിളിലെ 2 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായ ഷൗലിനെ കുറിച്ചും അതുപോലെ തന്നെ ശിംഷോനെ കുറിച്ചും പഠിപ്പാൻ തക്കോണം ഇടയായിത്തുന്നുള്ള പിതാവേ, വിശേഷാൽ ഞങ്ങൾ പഠിച്ചതുപോലെ തന്നെ ഞങ്ങൾ ദൈവഹിതത്തിന് വേണ്ടി ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുവാനും ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ മേൽ വസിക്കുവാൻ തക്കോണം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ചെറു ജീവിതത്തിൽ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവരും ദൈവനാമത്തെ ഉയർത്തുന്നവരുമായി തീരുവാൻ തക്കോണം ദൈവം സഹായിക്കണം. വിശേഷാൽ ഇന്ന് ഈ ക്ലാസ് ശ്രവിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. തുടർന്നും ദൈവമേ, തുടർന്നുള്ള ഞങ്ങളുടെ MBCC യിലൂടെയുള്ള ഞങ്ങളുടെ എല്ലാ ക്ലാസ്സുകളെയും ദൈവം അനുഗ്രഹിക്കണം. ഞങ്ങൾക്ക് പ്രത്യേകിച്ചും
ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സൺഡേ സ്കൂളിൽ പോകാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല, സൺഡേ സ്കൂൾ നടത്തുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. എന്നാൽ ഈ സാഹചര്യത്തിൽ ഈ വിധത്തിൽ ഞങ്ങൾക്ക് ലൈവായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങളുടെ സൺഡേ സ്കൂൾ പഠിപ്പാനും ഞങ്ങൾക്ക് ദൈവവചനം ചിന്തിപ്പാനൊക്കെയുള്ള അവസരം ഒരുക്കി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ അവസരമൊക്കെ ഞങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ തക്കവണ്ണം ദൈവമേ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പഠിച്ച എല്ലാ വിഷയങ്ങളും ഞങ്ങളുടെ ഹൃദയത്തെ സംഗ്രഹിച്ച് ഞങ്ങൾ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരായി തീരുവാൻ തക്കോണം ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടേതായ സ്തോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയമുള്ളവരെ, എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പ്രത്യേകം നിങ്ങൾ അറിയിക്കുക. തുടർന്നും അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കാണാവുന്നതാണ്. പുതിയ പാഠങ്ങളുമായിട്ട് പുതിയ ക്ലാസ്സുകളിലേക്ക് നമുക്ക് കാണാവുന്നതായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.